ഞങ്ങൾക്ക് യൂണിറ്റ് കുറവാ, സാറാ ഒന്ന് കൂട്ടിത്തരണം. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. റേഷൻ കാര്യത്തിനല്ല, ഇത് വരുമാനം ജനസംഖ്യ അറിയാനാണ്. സാറാണോ ഗൃഹനാഥൻ? ആ ഞാൻ തന്നെ. ഓ, ഇങ്ങനെയുള്ളതും ഇല്ലാത്തതും കണക്കാ സാറേ. വീട്ടുകാരന്റെ പേര്? കേശവുള്ള. പുന്നയ്ക്കാപ്പള്ളി രാമമ്പിള്ള കേശവുള്ള എന്നാ എന്റെ ശരിക്കുള്ള പേര്? തൊലിക്കാപ്പള്ളി. പോഴെ പ്രതാപം പറഞ്ഞിട്ട് ഇരുന്നാ മതിയല്ലോ. എങ്ങനെ ഉണ്ടായിരിക്കടി സാറേ? സാറും കൂടെ കേൾക്കണം, ഞങ്ങളങ്ങ് പട്ടണക്കാട്ട് നല്ല നിലയാ കഴിഞ്ഞിരുന്നവരാ. ഈ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ ഒരു വാസുദേവക്കുറിപ്പിന്റെ ചിട്ടിക്ക് ജാമ്യം നിന്നു. ആ കാലൻ ഇങ്ങനെ ശരിക്കങ്ങ് പറ്റിച്ചു. ഉണ്ടായിരുന്നതെല്ലാം ചിട്ടിക്കാരെ ജപ്തി ചെയ്തുകൊണ്ട് പോയി സാറേ. ഒടുവിൽ അവിടെ നിൽക്കാൻ നിവർത്തിയില്ല, നാട് വിട്ടു പോന്നവരാ ഞങ്ങള്. ഓഹോ, അപ്പൊ ഈ വീട്ടുപേരെന്തോന്നാ? വയൽ നികത്തിൽ. കേശവിളി ചേട്ടൻ വയസ്സത്രേ? 62. ഭാര്യയുടെ പേര്? ജാനകി. ജാനകി അമ്മ. വയസ്സ്? വയസ്സെന്ന് പറഞ്ഞാലിപ്പോ പ്രശോഭനെ പ്രസവിക്കുമ്പോ 46 സാറേ. അതെങ്ങനെയാടി ഇവിടെ വയറ്റിലുള്ളപ്പോ? ഒറ്റ വീക്കും. പണ്ടേ നിങ്ങക്ക് ഓർമ്മപ്പെച്ചക. 46 സാറേ. ജാനകി അമ്മ വയസ്സ് 46. ഇനി മക്കളുടെ പേരും വയസ്സും പറയും. പ്രശോഭൻ 26, പ്രസന്ന 22, പ്രഭ 16. 18. ഇടയ്ക്ക് പറയല്ലോ പെണ്ണെ. 16 സാറേ. പിന്നെ അവള് പ്രസവിച്ചില്ല, വയസ്സായില്ലേ. ആണുങ്ങൾ ഗിണ്ണ വന്നിരിക്കുമ്പോ കളിതമാശ പറയരുതെന്ന് 100 തവണ പറഞ്ഞിട്ടില്ല മുതുക്ക. ഓരോരുത്തരുടെയും തൊഴിലും വരുമാനം ഒന്ന് പറഞ്ഞേ. കേശവുള്ളേട്ടൻ എന്താ ജോലി? ജോലി എന്ന് പറഞ്ഞാലിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പിന്നെ ഉപായത്തില് ചില പശുക്കച്ചവടമൊക്കെ നടത്തും. ആ പശുക്കച്ചവട സർക്കാർ അംഗീകരിച്ച പണിയല്ല, അതുകൊണ്ട് കൃഷിയും എഴുതാം. ഓ, ജാനകിയമ്മ ഗൃഹഭരണം. എന്താ പോരെ? അതിയേ, അവളായി ഗ്രഹം ഭരിക്കുന്നത്. പ്രശോഭൻ 26 വയസ്സ്, എന്താ ജോലി? തെക്ക് വടക്ക് നടപ്പും വായു നോട്ടോ. പിന്നെയും തുടങ്ങിയല്ലോ സാറേ. ഞാൻ പറയാം, അവൻ 10-ാം ക്ലാസ് പാസ്സായി, ടൈപ്പും കഴിഞ്ഞ് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അവന്റെ ഇളയതാ പ്രസന്ന, അവളൊരു കടയിൽ തയ്ക്കാൻ പോവുക. അതിന്റെ ഇളയത് ഇവള് പ്രഭ. ഇവളിപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോ ഈ വീട്ടിലെ വരുമാനം എഴുതാനുള്ളത് പ്രസന്നവുമായിരിക്കാണ്. അതെ അല്ലേ? അതെ.
തയ്യല്. അപ്പൊ പ്രസന്നവുമായിരിക്കും, എന്ത് വരുമാനം കിട്ടും? ഓ, വരുമാനമായിട്ടൊക്കെ എന്തോ കിട്ടാനാ സാറേ. അവിടെ വട്ടച്ചെലവൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് മിച്ചം കാണും. എല്ലാ വീട്ടിലും ഇപ്പൊ തയ്യക്കാരല്ലയോ. ഈ ബ്ലൗസ് മറ്റന്നാൾ തയ്ച്ചിട്ടണം. അളവ് ബ്ലൗസ് എന്റെ കൂടെ ഉണ്ട്. ശരി. പ്രസന്നെ, ഈയിടെ സാറിന്റെ ഒന്നും വരാറില്ലേ? ഇവർക്കൊരു ഫ്രോക്കും എനിക്കൊരു സാരിയും വേണം. ബാബുച്ചേട്ടൻ വന്നിട്ട് കുറച്ചുനാളായി. ഇനി വരുമ്പോ ഞാൻ വാങ്ങിച്ചു വെക്കാം. എന്ത് കളറാ വേണ്ടത്? കളർ ഏതായാലും തുണി ഫോറിനായ മതി. ബാബു ഇങ്ങോട്ട് വന്നേ, ഡാൻസിന്റെ തുണിയുണ്ട്. അയ്യോ, സാധനം തീർന്നു പോയല്ലേ സാറേ, അടുത്ത ആഴ്ച കൊണ്ടുവരാം. പിന്നെ നല്ലൊരു ഫോറിൻ ജെട്ടി ഉണ്ട്, വേണോ? ഫോറിൻ ജെട്ടിക്ക് എന്താ വില? വിലയൊക്കെ നമുക്ക് തീരുമാനിക്കാം സാറേ, പക്ഷെ സാധനം ഒറിജിനൽ അല്ല. ആശാനെ, ഈ സ്പ്രേക്ക് എന്താ വില? അയ്യോ സാറേ, ഇത് വയസ്സന്മാർക്കുള്ളതാ, നിങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ക്ലാസ് ജെട്ടി, ഇത് മാത്രം ഇട്ടുകൊണ്ട് നടന്നാലും ആരും ഒന്നും പറയില്ല. ഇതാ ജെട്ടി. ഇത് പാറ്റാക്കിയതാണോ? അപ്പടി കീഴ്ത്തിയാണല്ലോ. പാറ്റാക്കിയത് താനേ, അത് കോത്താഴ്ത്താരണോ? ഇതേ അറബികൾ ഉപയോഗിക്കുന്ന സാധനമാ, അവിടെയൊക്കെ ഭയങ്കര ചൂടാണെന്നറിയില്ലേ. അപ്പൊ ഇങ്ങനെ കാറ്റ് കയറാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ദ്വാരമാണിത്. എയർ കണ്ടീഷൻ സാധനം, പാറ്റാക്കിയതാണ്. അപ്പഴേ എന്താ വില? ഇതൊക്കെ വിവരമുള്ള വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ചതാ, അല്ല ഉപയോഗിക്കുന്നതാ. 30 രൂപയിൽ ഒരു പൈസ കുറയത്തില്ല. ഒരു 15 രൂപ കൈതട്ടെ. ആ, എയർ കണ്ടീഷൻ ഇടാനുള്ള ഒരു ആഗ്രഹമല്ലേ, എടുത്തോണ്ട് കാശ് താ. ആ കൊടുക്ക്. കാലത്തെ കൈനീട്ടായിപ്പോ എന്ത് ചെയ്യാ. പ്രസന്നയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. വെറും ലാഭം പ്രതീക്ഷിച്ചുള്ള കച്ചവടത്തിനല്ല, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. ഒരാഴ്ച ചാവക്കാട് മുഴുവൻ ചുറ്റി കറങ്ങിട്ടാ കിട്ടിയത്. ഇതില്ലെങ്കിലും ചേട്ടൻ എന്നെ കാണാൻ വന്നൂടെ? നീ ഇത്ര ദിവസമായി കാത്തിരിക്കുന്നോ? വെറും കൈയുമായി നിന്നെ വന്ന് കാണാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ എല്ലാത്തിന്റെ വില അത് കുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് കണ്ടോ, ഇത് നിനക്കുള്ള സമ്മാനമാണ്. എന്തിനാ ചേട്ടാ ഇതൊക്കെ? വലിയ വിലയുള്ളതല്ലേ, ആർക്കെങ്കിലും കൊടുത്ത് കാശ് മേടിക്കാം. ഇതിനേക്കാൾ വിലപ്പെട്ട എന്റെ ഹൃദയം തന്നെ നിനക്ക് ഞാൻ നൽകിയിട്ടില്ലേ. ഇനി എത്ര കാലം നമ്മൾ ഇങ്ങനെ കഴിയേണ്ടി വരും ചേട്ടാ? കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല, നമുക്കൊരു നല്ല കാലം വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഒരാൾ എനിക്കൊരു വിസ തരാമെന്ന് ഏറ്റു. ഇനി കുറച്ച് കാശുകൂടി സംഘടിപ്പിച്ചാൽ മതി. ഏതായാലും ഞാൻ പോയിട്ട് വരുന്ന ആദ്യത്തെ അവധിക്ക് എന്നെ നമ്മുടെ വിവാഹം നടത്തണം. ഇനി ഗൾഫുകാരനായി വരുമ്പോ ചേട്ടൻ ഈ പാവപ്പെട്ട തയ്യക്കാരി മറക്കൂ. മറക്കാനോ? ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കുന്നതാണ് ഞാൻ, പക്ഷേ നിന്നെ ചതിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഊരും പേരുമില്ലാതെ അലഞ്ഞു നടന്ന എന്നെ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത് നീയാണ്. ഈ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടാ. സ്ഥിരമായിട്ട് ഇങ്ങനെ താമസിച്ചു വരാനുള്ള പരിപാടിയാണെങ്കിൽ ഈ ടൈപ്പ് കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോകുന്ന തമ്മിലുണ്ട്. ഞാൻ അവരെ പറയൂ. എന്നാ പെണ്ണിന്റെ അതോഗതിയായിരിക്കും. ഓ, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണ് എന്ന് പറഞ്ഞു വരികയായിരിക്കും. നമ്മൾ ആങ്ങളപ്പയൻ വീട്ടിലുണ്ടോ പ്രശോഭൻ? ഞാൻ പോരുന്ന വീട്ടിലില്ലായിരുന്നു. ഞാനൊന്ന് തിരക്കേതായിട്ട് പറയണം, പോലീസിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെ പോയപ്പോഴില്ലേ സ്വാമീജിനെ ലാത്തിയിട്ട് കിട്ടിയത്? ചിലപ്പോ ഈ തവണ കിട്ടിയെന്നിരിക്കും. എടീ,
ലാത്തിയടി ഏറ്റ് പോലീസ് ആയാലേ ബാക്കിയുള്ളവരെ തല്ലാൻ പറ്റത്തുള്ളൂ. എന്നാലേ സോമേട്ടും പോയി അടി വാങ്ങിച്ചാ മതി, എന്റെ ചേട്ടൻ ഞാൻ വിടത്തില്ല. അപ്പൊ എനിക്ക് അടി കിട്ടുന്ന കൊട്ട് സങ്കടമില്ല. അടി കൊണ്ട് വരുമ്പോഴേ ഞാൻ വെള്ളം എനിക്ക് ചൂട് പിടിച്ചുതരാം, പോരെ. അതുടനെ നടക്കുന്ന ലക്ഷണമില്ല കൊച്ചേ. ഇന്നലെ കണ്ടില്ലല്ലോ, ഞാൻ എത്ര നേരം കാത്തിരുന്ന് അറിയാവോ? ആരെങ്കിലും കേട്ടാ നടക്കേടാ, നിന്നോട് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആകെയുള്ള ഒരു നല്ല ശബ്ദമുണ്ട് ഇത് മാത്രമാ. ഇന്നലെ ഇത് അലക്കിയിട്ടിട്ട് ഉണങ്ങി കിട്ടിയില്ല. കഷ്ടം, ഒരു ബിഎക്കാരന്റെ ഗതികേട്. അപ്പൊ എം എക്കാരന്റെ കാര്യം കേട്ടാൽ നീ പൊട്ടി കരയുമല്ലോ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും. ചേട്ടന് വേണ്ടി ഞാൻ തിങ്കളാഴ്ച വൃത്തം നോക്കുന്നുണ്ട്. ആഹാ, അപ്പൊ പിന്നെ ഉടനെ മാറും. അമ്മ എന്റെ ബാഗിൽ നിന്ന് 10 രൂപ എടുത്തോ. ഞാനൊന്നും എടുത്തില്ല. എനിക്കിപ്പോ ഇതിന്റെ സത്യം അറിയണം. ഞാനേ പൂക്കച്ചവടം ചെയ്തുണ്ടാക്കിയ കാശല്ല, നെഞ്ചു വെള്ളമാക്കി മിഷീൻ ചവിട്ടി ഉണ്ടാക്കിയതാ. കഴിഞ്ഞ ആഴ്ച റേഷൻ മേടിച്ച് എല്ലാവരും ഞണ്ണിയതേ എന്റെ കാശുണ്ടാ. അല്ലെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ല. സ്വർണ്ണക്കടയിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വെച്ച കാശാ. ആരെടുത്താ ഞാൻ ചോദിക്കുന്നേ? വൈക്കത്തപ്പനാണ് ഞാൻ എടുത്തിട്ടില്ലേ. എന്റെ കണിച്ചുകുളങ്ങര ഭഗവതിയാണ്, എന്റെ കണ്ണുകൊണ്ട് പോലും ഞാൻ കണ്ടില്ലേ. മമ്മിയില്ലാത്ത ആൾക്കാര് എല്ലായിടത്തും അച്ഛനമ്മമാരാ പിള്ളേർക്ക് ആഭരണം വാങ്ങി കൊടുക്കുന്നത്. ഇവിടെ പെണ്മക്കളെ കാശുകൊണ്ട് റേഷൻ മേടിക്കുന്നത്. അതും പോരാ, നീ കാശ് കട്ടൊടുക്കി. ഇങ്ങനത്തെ ഒരു നശിച്ച വീട്. നീ നടന്ന് പിടയ്ക്കാതെ ആ പ്രശോഭനം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇനിയിപ്പോ അവനെങ്ങാനും എടുത്തോന്ന് ചോദിക്കാം. അപേക്ഷ അയക്കാനും ബീഡിക്കും ബ്ലേഡിനും വരെ ഞാനാ കാശ് കൊടുക്കുന്നത്. ചേട്ടൻ ചോദിച്ചാ ഞാൻ കൊക്കില്ലേ, പിന്നെ എന്തിനാ മോടിക്കുന്നത്? അവന്റെ ഗതികേട് കൊണ്ടല്ലേ മോളെ, നീ അങ്ങ് ക്ഷമിച്ചിരിക്കും. അവള് പറയുന്നത് നേരല്ലയോ? നേര് തന്നെ എന്റെ അമ്മോ, അല്ലെങ്കിലും ഈ വീട്ടിൽ ആണുങ്ങൾക്ക് മിണ്ടാൻ അവകാശമില്ലല്ലോ. ഓ, മിണ്ടിയന്റെ ഫലം ഞങ്ങൾ കുറെ അനുഭവിച്ചു. ഇനി മിണ്ടണമെന്നില്ലേ ആ കാല ഗ്രൂപ്പിലൂടെ പോയി മിണ്ടിക്കോ. ഇവിടെ കാമാന്നൊരു അച്ഛനും മിണ്ടി പോരുത്. അവനോട് നിക്കട, അവിടെ അവിടെ നിൽക്കാൻ സത്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നാ മതി. നീ ഇവിടെ 10 രൂപ എടുത്തോ. എന്റെ ദൈവമേ, ഞങ്ങളെ ഇവിടെ ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ല. പറഞ്ഞാലെന്താ, ഞാൻ പാടുപെട്ടുണ്ടാക്കി ഇൻസ്റ്റാൾമെന്റ് അടിക്കാൻ വെച്ചിരുന്ന കാശല്ലേ. നിന്റെ എല്ലാ കാശും പലിശയും ചേർത്തിയാൽ തിരിച്ചു തരാം. അമ്മേ, എനിക്കൊരു ഉദ്യോഗം, സർക്കാർ ജോലിയാ. നേരോ എന്റെ ഭഗവതി, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എവിടെ ചേട്ടാ? കാസർഗോഡ് ഞണ്ട് ഗവേഷണ കേന്ദ്രത്തിലാ. മറ്റൊന്ന് ചാർജ് എടുക്കണം. ഞണ്ടായാലും തൊണ്ടായാലും സർക്കാർ ജോലിയല്ലേ, അതിന്റെ ഒരു അന്തസ് വേറെയാ. അയ്യോ ചേട്ടന് ഇട്ടുണ്ടോ ഷർട്ട്? ഇല്ലല്ലോ. ഇങ്ങനൊരു ഷർട്ട് തെച്ചു ഏറ്റവും കാര്യമായി. വണ്ടിക്കൂലി കാശ് വേണ്ടേ? എന്റെ ശമ്പളം കിട്ടുന്നവരെ ചെലവ് കഴിയണ്ടേ? മഹാലക്ഷ്മി കയറി വന്നപ്പോ ഇരിക്കാൻ കൊടുക്കാൻ തടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ കാര്യം. ഇനിയിപ്പോ ആരോടാ ചോദിക്കുന്നേ? ചൊവ്വാഴ്ച ആണെന്ന് വെച്ചാ ഒരു കറവപ്പണ്ടായിരിക്കാൻ. ചൊവ്വാഴ്ച ഞാൻ ഉരുട്ടി വിഴുങ്ങിയാനെ. ചൊവ്വാഴ്ചയും കറവപ്പശു. ചേട്ടന് എത്ര രൂപയാ വേണ്ടത്? എല്ലാം കൂടെ ഒരു 100-500 രൂപയെങ്കിലും ഉണ്ടോ? ഒരു ഒറ്റ മുഴുക്കം ഉണ്ടാണ്ടിരുന്ന പിള്ളേരെ നിൽക്കുന്നു കേട്ടോ. അച്ഛാ, ഇതുണ്ടായി പണയം വെച്ച് കാശ് വാങ്ങിക്ക. അച്ഛനും കത്തേരും ഒന്നും പോകണ്ട, ഇങ്ങോട്ട് ഞാൻ പൊക്കോളാം. ഇനി ഇതും കൊണ്ടുപോയി ആർക്കെങ്കിലും ജാമ്യം കൊടുക്കാന്. എന്തോനുള്ള ഇങ്ങനെ കുത്തിയിരിക്കാനല്ലാതെ ഉണക്ക് പറഞ്ഞ് തിന്നാനറിയാം. മോളെ, അടുപ്പത്തൊരു കണ്ണു വേണേ, അമ്മ എളുപ്പം വരാം. അയ്യോ ഇരിക്കുന്നിരിപ്പോ. ചേട്ടാ ഷർട്ട് ഉരുത്ത, അളവെടുക്കട്ടെ. വാ, ഉള്ള ലക്ഷണം കണ്ട് ആരെങ്കിലും പിടിച്ച് അകത്തിട്ട് പോലീസുകാർക്ക് ജാമ്യം നിൽക്കാൻ പിന്നെ ഞാൻ വേണം. രണ്ടുമൂന്ന് പിള്ളേരുണ്ടായത് പോലും എങ്ങനെയാന്ന് അങ്ങേർക്ക് അറിയത്തില്ല. എത്ര എത്ര ഇന്റർവ്യൂവിന് എന്റെ കൂടെ വന്നവനാണ് ഇവൻ. അവസാനം എന്റെ മനസ്സും ഇവനും ഒരുപോലെ പൊടിപിടിച്ചു. 2 മണിക്കൂർ കൊണ്ടാ ഇവനെ ഒന്ന് വൃത്തിയാക്കിയെടുത്തത്. ഏതായാലും ഒരു ഉദ്യോഗസ്ഥന്റെ പെട്ടിയാകാനുള്ള ഇവന്റെ ആഗ്രഹം ഇങ്ങനെയെങ്കിലും സാധിച്ചു. എന്നാ പിടി. നീ കൂടി പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം അകാഷ്ടം. ദുഃഖങ്ങൾ പങ്കിടാനുള്ള എന്റെ ഏക സുഹൃത്ത് നീയായിരുന്നു. അലിയ, ഞാനോട് ചെന്നു കഴിഞ്ഞാൽ നിനക്കൂടി ഒരു ജോലി സംഘടിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാം. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ സെറ്റിൽ ആയി കഴിഞ്ഞാൽ നീ അങ്ങ് പോരെ. ഉള്ളതുകൊണ്ട് നമുക്കൂടി ഒരുമിച്ച് കഴിയാം. നാളെ രാവിലെ യാത്രയ്ക്ക് എന്ന് സ്റ്റേഷനിൽ വരില്ലേ? അതെന്ത് ചോദ്യം അളിയ, ഞാൻ വരാതിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടാവും. ശരി. എല്ലാവരും ഉറങ്ങിയോ? വെളുപ്പിന് എഴുന്നേക്കണ്ടല്ലേ? എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി.
അപ്പൊ ശരി, നാളെ കാണാം. നന്നായി വരും മോനെ. ചെന്നാൽ ഉടനെ എഴുത്തയക്കണേ ചേട്ടാ. അയക്കാം. ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ശമ്പളം കിട്ടിയാൽ ഉടൻ ഞാൻ കാശയക്കാം. മോനെ, നീ അച്ഛന്റെ പേർക്ക് അയക്കണ്ട, പണ്ടേ ഓർമ്മിപ്പിച്ചുള്ള ആളാ ഇല്ലയോ. ശരി, ഇവളുടെ മാല എടുപ്പിക്കണം. വീട്ടിലെ ചെലവ് കഴിഞ്ഞ് ബാക്കി തുക അമ്മ ബാങ്കിലിടണം. രണ്ടു വർഷത്തിനുള്ളിൽ നമുക്ക് ഇവരുടെ വിവാഹം നടത്താം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ മോനെ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. പ്രസന്നെ, പ്രഭേ. പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചറിയുന്നതിന്, അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ഓഫീസിൽ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. താമസിയാതെ തന്നെ പ്രൊമോഷനും ഒപ്പം നാട്ടിലേക്ക് തന്നെ ഒരു സ്ഥലം മാറ്റവും ശരിയാക്കി തരാമെന്ന് ഓഫീസർ വാക്ക് തന്നിട്ടുണ്ട്. തുടക്കത്തിൽ 1500 രൂപ ശമ്പളം കിട്ടും. പ്രൊമോഷനായാൽ ശമ്പളം ഇരട്ടിയാവും. ശമ്പളം കിട്ടിയാലുടൻ ഞാൻ വീട്ടിലേക്ക് വരും. അച്ഛന് ഒന്നാന്തരം ഒരു കസവും മുണ്ടും ചൈനീസ് സിൽക്കിന്റെ ഒരു ജുബായും കൊണ്ടുവരുന്നുണ്ട്. പ്രസന്നയ്ക്ക് ഒരു സാരിയും ബ്ലൗസും, പ്രഭയ്ക്ക് ഒരു സൽവാറും കമ്മീസും. അയ്യോ, പിന്നെ ഒരു രഹസ്യം കൂടി, അമ്മ അറിയരുത്. 500 രൂപ അച്ഛാ, 500 രൂപ അച്ഛന്റെ പേരിൽ ബാങ്കിൽ അടയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുപറ്റിച്ചോ? ഞാനേ ഒരു സ്വപ്നം കണ്ടു. ചെറുക്കന്റെ കത്ത് വന്നു, അവൻ മാസാമാസം 500 രൂപ എന്റെ പേര് ബാങ്കിൽ അടയ്ക്കുന്നുണ്ടോ? ജോലിക്ക് പോയ ചെറുക്കൻ ബസ്സിൽ പോലും കയറി കാണത്തില്ല. അതിനു മുമ്പേ തുടങ്ങിയ അത്യാഗ്രഹം ചുമ്മാ അതല്ലേ ഗുണം പിടിക്കാൻ. പ്രശോഭനം എന്ന് പറയുന്ന ഒരാൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അമ്മേ, ഞങ്ങളുടെ മൂത്ത മോന. അവന് സർക്കാർ ജോലി കിട്ടി. ഇന്നയമാനെ അവൻ കാസർഗോഡിന് പോയത്. ഞാൻ നിങ്ങളെ ഒരു ദുഃഖ വാർത്ത അറിയിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാറ് മുട്ടി മരിച്ച യുവാവിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തുവാൻ നമ്മുടെ പ്രിയപി കേരളത്തിന്റെ വീരപുത്രൻ ഇതാ മന്നം മന്നം കടന്നു വരുന്നു. പിള്ളച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരും ഇതിൽ അറിഞ്ഞുകൊണ്ട് കുറ്റക്കാരല്ല. എല്ലാം വിധിയുടെ വിളയാട്ടമാണ്. ഇക്കാര്യത്തിൽ നാം പരസ്പരം പഴിയാരുന്നതിൽ ഒരു പ്രയോജനവുമില്ലെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിച്ചുകൊള്ളട്ടെ. വരാനുള്ളതൊക്കെ വന്നേ മതിയാവും. ചേട്ടന്റെയും ചേട്ടന്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നതോടൊപ്പം സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായ ധനസഹായം ഏറ്റവും വേഗത്തിൽ എത്തിച്ചു തരാമെന്ന് ഞാൻ വാക്ക് പറയുകയും ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തിയ ശവശരീരം വിട്ടുതരാൻ ഞാൻ നേരിട്ട് ഇടപെടുന്നതുമായിരിക്കും. ബന്ധപ്പെട്ട ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. സാർ, ഒരു ചോദ്യം. അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് സർക്കാർ കൊടുക്കുന്ന പോലെ സ്റ്റേറ്റുകാർ മുട്ടി മരിച്ചവർക്കും ഒരു തുക നിശ്ചയിച്ചൂടെ? സോറി, നിവൃത്തിയില്ല. നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തുക ഫിക്സ് ചെയ്താൽ കേരളത്തിലെ 2.25 കോടി ജനങ്ങളും അതൊരു ആദായകരമായ തൊഴിലായിട്ട് കണക്കാക്കും. അതായത് ആ കാശ് കിട്ടാൻ വേണ്ടി അവർ വണ്ടിക്ക് മുമ്പിൽ വട്ടം ചാടുന്നത് ഒരു ശീലമാക്കുന്നല്ലേ? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം, അത്യാവശ്യമായി എനിക്ക് ഇന്ന് തന്നെ ഇതുപോലെ മറ്റൊരു ആക്സിഡന്റിൽ പങ്കെടുക്കാനുണ്ട്. കേശവുള്ളച്ചേട്ടാ, സമയമില്ല, ഞാൻ വരട്ടെ. എടോ, യെസ് സർ. കേശവിളിച്ചേട്ടാ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ? സന്തോഷമായിരിക്കൂ, ചിരിക്കൂ. അങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ.
ഞാൻ ആ വിസയുടെ കാര്യത്തിന് പോയിരിക്കായിരുന്നു. ഇന്നലെ വിവരം അറിഞ്ഞത്. ഇപ്പൊ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? 16 ദിവസം കഴിഞ്ഞു. കഷ്ടമായിപ്പോയി. ആറ്റുമുറ്റുന്ന ജോലിയിൽ പ്രവേശിക്കാൻ പോലും അയാൾക്ക് സാധിച്ചില്ലല്ലോ. 2 വർഷത്തിനുള്ളിൽ എന്റെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയത്. കരയാതെ പറഞ്ഞു സമാധാനിക്കൂ. നീ വേണം വീട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ. മരിച്ചവരോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അന്നു മുതൽ അച്ഛന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. എല്ലാവരും എപ്പോഴും ഓരോന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. പ്രസന്നെങ്കിലും ധൈര്യമായിട്ടിരിക്കും. സോമേട്ടൻ വരുന്നു, ചേട്ടന്റെ കൂട്ടുകാരനായിരുന്നു. ഞാൻ പോട്ടെ. തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കണ്ട, നിന്നെ തന്നെയാ വിളിച്ചത്. അയ്യോ സാറേ, എനിക്കുള്ള ഒന്നും പഴന്തുണി ആയിട്ടില്ലല്ലോ. ഈ കണക്കിന് പോയാ താമസിയാതാവും. ഇപ്പൊ ആളാ മനസ്സിലായി. എന്താ മനസ്സിലായി? സാറാണ് ഈ നാട്ടിലെ പഴന്തുണി ഉണ്ടാക്കുന്ന ആളെന്ന്. കച്ചവടത്തിന് നടക്കുന്നവൻ കച്ചവടം ചെയ്താൽ മതി, അല്ല ഈ നാട്ടിലെ പെമ്പിള്ളാരെ പഞ്ചാരി അടിച്ചാലുണ്ടല്ലോ. അല്ല ഈ പഞ്ചാരി അടിക്കും മണ്ണിന്റെ മക്കൾ വാദമുണ്ടോ? അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം, ഈ നാട്ടിലെ പെമ്പിള്ളാരെ ഇവിടത്തോന്മാര് മാത്രമേ പ്രേമിക്കാവുന്ന വല്ലമുത്തരാക്കി ഉണ്ടോ? കൂടുതൽ ഷൈൻ ചെയ്താൽ തടി കേടാവും. അതിനിപ്പ തന്നെ തടി നന്നായിട്ടുണ്ടേ സാറേ. അല്ല ഇത് തിരിച്ച് അങ്ങോട്ടും ചിന്തിക്കാനല്ലോ. എന്താ പറഞ്ഞത്? കളയണോ സാറേ? വെറുതെ ആവശ്യമില്ലാതെ സ്റ്റണ്ടിന് വരുന്നതിന്. സാറ് സാറിന്റെ പാട്ടിന് പോണം, ഞാൻ എന്റെ വഴി നോക്കട്ടെ. മേലിൽ ഇതുപോലെ കാണാൻ ഞാൻ കണ്ടാൽ ഇയാളെ കാണാത്തടത്ത് ചെയ്തോളാം. എന്താ പറഞ്ഞത്? അല്ല പുല്ല് ഇന്ന് ആരെ കണിയേണ്ടതെന്ന് പറഞ്ഞതാ. എന്റെ മോനെ കുരുതി കൊടുത്ത കാശാത്, എന്റെ പട്ടിക്ക് വേണം. ചേച്ചിക്കത് തൊടാൻ എങ്ങനെ മനസ്സ് വന്നു? ഇതേ സർക്കാരിന്റെ നോട്ടാ, അല്ലാണ്ട് ആരുടെയും കുരുതിക്കാശൊന്നുമല്ല. നിങ്ങളെപ്പോലെ ദുഃഖം എനിക്കുണ്ട്. എന്ന് വെച്ച് ഇങ്ങനെ ഭ്രാന്ത് കളിക്കാൻ എന്നെ കിട്ടത്തില്ല. അവിടെ ഒരു ദുഃഖം, അത് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. ദേ തള്ളേ, ചേട്ടന് വഴിച്ചിൽ കൊടുത്തത് ഞാനാ. എന്റെ മാല പണയം വെച്ച കാശ് കൊണ്ടാ ചേട്ടൻ പോയത്. നിന്റെ ഒടുക്കത്തെ ഒരു മാല, അത് കൊണ്ടുപോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഗുണം പിടിക്കത്തില്ലെന്ന്. നിന്റെ 10 രൂപ കാണാതെ പോയപ്പോ നീ അവനെ എന്തെല്ലാം പറഞ്ഞു. അവന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എണിച്ചോണ്ട് എല്ലുന്നത് ഞാൻ കണ്ടതാ. അവന്റെ ശമ്പളം ഇടുങ്ങാനുള്ള ദുരാഗ്രഹം അല്ലായിരുന്നു ഇവനക്ക്. തലേ, ദുരാഗ്രഹം നിങ്ങൾക്കാ, എനിക്കല്ല. എടി എടി എടി, എന്തിനവള് അങ്ങനെ അങ്ങ് നീളിക്കാവേ. അമ്മേ, എന്റെ മോൻ ജീവിച്ചിരുന്നെങ്കിൽ നിന്നോട് വേണിച്ച എല്ലാ ഉലുവയ്ക്കും പലിശയ്ക്ക് പലിശ തത് അവൻ തിരിച്ചു തരുമായിരുന്നു. കൂടെ പറഞ്ഞവൻ മരിച്ചിട്ട് 16 കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ അവിടെ ഒരു കണക്ക് പറച്ചില്. അമ്മേ, ഇതൊരു മരണം നടന്ന വീടാ, വഴിപോക്കം കേട്ട നാണക്കേടാ. ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നാരകം നട്ടണം, കൂവളം കെട്ടണം, നാരി മതി. ഇവിടെ കൂവളവും കെട്ടില്ല, ആര് നാരകവും നട്ടില്ല, പിന്നെ നാരി ഭരിച്ചത് ശരിയാ. അതെ, ആണുങ്ങളെ കൊണ്ട് പൊള്ളഞ്ഞിട്ടാ. ഭഗവാനെ പോയി കളഞ്ഞത്, എന്റെ ദൈവമേ, ഗുണം പിടിക്കും.
അവളൊരു അൽഫോൺസാ വന്നിരിക്കുന്നു, പറയാനാണോ ഈ കുറ്റം? അവിടെ ആങ്ങളോട് ഉയ്യ വിറ്റ കാശും കൊണ്ടല്ലേ അവള് പൊക്കളഞ്ഞത്? ഇതിനൊക്കെ കാരണതാ ഈ കിടക്കുന്ന മുതുകാലിന്. നിങ്ങൾ എന്തിനാണ് ആ കാശ് വലിച്ചെറിഞ്ഞത്? അതുകൊണ്ടല്ലേ അവൾ അത് എടുത്തോണ്ട് ഓടിക്കളഞ്ഞത്? ഇങ്ങനെ മലത്തി ഇട്ടൊക്കെ അവൾ എവിടെങ്കിലും പോയി എന്ന് അന്വേഷിക്കാൻ. മുതുകാലം മലത്തി അങ്ങ് ഇടും പെരുമ്പാമ്പ്. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. ആ കള്ളക്കടത്തുകാരൻ ഭാവം മൊത്താണ് പ്രസന്ന പോയിരിക്കുന്നത്. പക്ഷെ എങ്ങോട്ടാണ് അറിഞ്ഞൂട? നിന്റെ അച്ഛനോട് ഞാൻ അവളെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാത്തത്. സർക്കാരിൽ നിന്ന് കിട്ടിയ കാശ് എടുത്തുണ്ട ചേച്ചി പോയത്. അത് തീർന്നു കഴിയുമ്പോ ആ ദുഷ്ടൻ എന്റെ ചേച്ചിയ. നീ കരയാതിരി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പ്രസന്ന തീരെ ബുദ്ധിയില്ലാത്തവളല്ല. ആ ബാബുവിന്റെ വീട്ടിലുണ്ടെന്ന് ചേട്ടനൊന്ന് അന്വേഷിച്ചൂടെ? അതിനവന് വീടുണ്ടായിട്ട് വേണ്ടേ? അവന്റെ യഥാർത്ഥ ഊരും പേരും ഈ നാട്ടിൽ ആർക്കും അറിഞ്ഞൂടാ? ചേച്ചിയുടെ ഈ ഒളിച്ചോട്ടം കൊണ്ട് ഞങ്ങളുടെ വീട് ആകെ തകർന്നേട്ടാ. അമ്മയാണെങ്കിൽ ഏത് സമയം അച്ഛനെ വഴക്കു പറിച്ചിൽ തന്നെ. ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഞങ്ങൾക്ക് ആരുമില്ല. ചേട്ടനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് വരണം. ഞാൻ വരാം പ്രഭേ. നിങ്ങൾ അന്ന് ഭ്രാന്ത് പിടിച്ച ആ കാശ് വലിച്ചെറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചത് വീട് മുടിയാൻ പോവാണെന്ന്. വന്നു കയറിയ മഹാലക്ഷ്മി അല്ലയോ തട്ടി എറിഞ്ഞത്? ദൈവത്തിന് ഇറക്കുന്ന പണിയാണോ നിങ്ങൾ കാണിച്ചത്? ദൈവത്തിന് ഇറക്കാത്ത എന്ത് പണി ഞാൻ ചെയ്തത്? പിന്നെ എന്താണോ ചെയ്തത്? ഈ രൂപ എന്ന് പറയുന്നതേ മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഭഗവാന്റെ കെട്ടിയോളാ. സ്വന്തം പെമ്പറ നിർത്തിയ വലിച്ചെറിയുന്നത് കണ്ട ഏത് ഭർത്താവിന് അസഹിക്കുന്നത്? ഭഗവാനെ ഇതാ ഇങ്ങോട്ട് നോക്കേ, നിങ്ങളുടെ മാതിരി ഒരു കൊച്ചാണെന്നൊന്നുമല്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ എന്തോ ചെയ്യണമെന്നാ നീ പറയുന്നത്? കൂടുതൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കാണ്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. ചെയ്ത തെറ്റിന് ഭഗവാനോട് 100 തവണ മാപ്പി ചോദിക്കേ. പശുക്കച്ചവടം കൊണ്ടൊന്നും ഇക്കാലത്ത് ഒരു ഗുണവുമില്ല ജാനകി. ഒരു പശു ഒരു 10 ബ്രോക്കർമാർ വീതമല്ലേ? എല്ലാം പോയിട്ട് പശുക്കച്ചവടം മാത്രം ഉള്ള ഈ ലോകത്തൊരു പണിയായിട്ട്? ഞാൻ വേറൊരു വഴി ആലോചിക്കുന്നുണ്ട്. എന്നാ വഴിയിലോട്ട് ഇറങ്ങിയിരുന്ന് ആലോചിക്ക്. 10 പിച്ചക്കാശെങ്കിലും കിട്ടുമല്ലോ. മുടിയാൻ കാലത്തൊരു ആലോചന ഇങ്ങനെ മലത്തി ഇട്ടേക്കും എപ്പോഴും. ഒരു മിനിറ്റ്. ഇതാര്? കേശവിള ചേട്ടനോ? ചേട്ടൻ എന്താ ഇന്ന് ഒരു പുതിയ വേഷത്തില്? ഇന്ന് പശുക്കളൊന്നും കിട്ടിയില്ലേ? പശുക്കച്ചവടമൊക്കെ നിർത്തി അപ്പുകൂട്ടാ. അയ്യോ അതെന്താ? നിനക്കറിയാലോ നാടൊട്ടുക്ക് മിൽമാപ്പാല. പശുക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല. ഒരു കച്ചവടം കഴിഞ്ഞാ ചെലവ് കാശും കഴിഞ്ഞ് 10 പൈസ മിച്ചം കിട്ടൂല. വെറും കൈയുടെ വീട്ടിൽ കഴിച്ചെന്ന ജാനകിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ നിർത്തി എന്നിട്ട് പുതിയ പണി തുടങ്ങിയിരിക്കുക. എന്ത് പണി? നിന്റെ പണി തന്നെ, മാരേജ് ബ്രോക്കർ. നന്നായി ചേട്ടാ. കുറച്ച് സത്യസന്ധതയും നേരും ഒക്കെ ഉള്ളവർക്ക് ഈ പണി കൊണ്ടു നടക്കാൻ ഒക്കൂ. അതല്ലേ 15 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡ് പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചേട്ടൻ പറഞ്ഞോ. നിന്റെ ലിസ്റ്റില് ചൊവ്വാദോഷമുള്ള 1000 പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? 70 മതിയെങ്കിലും ഒന്നുണ്ട്. നമ്മുടെ കോൺട്രാക്ടർ മോളാ. പോരാ, 1000 കുട്ടി തന്നെ വേണം. നമുക്ക് തപ്പാം. കൂട്ടത്തിലെ അത്തം മൃത്യക്കൂറിന് പറ്റിയ ഒരു ക്രിസ്ത്യാനി പയ്യനെ നോക്കി എത്തണം. നമ്മുടെ തോമച്ചേട്ടനെ നോക്കാം. നോക്കാം. അപ്പൊ ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് കടക്കാം, ലിസ്റ്റും കൊണ്ടുവരാം. ഓ, ആ പിന്നെ ഒരാള് കൊത്തിയെടുത്ത് വേറൊരാള് കൊത്തരുത്. അതായി തൊഴിലിന്റെ അടിസ്ഥാന പ്രമാണം. ഞാൻ പറഞ്ഞ ചേട്ടന് മനസ്സിലായില്ല. പരമേശ്വര ഒരു ചായ. ഓ പിള്ളേച്ചോ, ദേ അകത്ത് വിളിക്കുന്നു. ആ വന്നാട്ടെ വന്നാട്ടെ. പിള്ളേച്ചിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടതില്ലല്ലോ. ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കൂ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി? ശരിയാക്കാം. അങ്ങനെ സൗകര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ചെറുക്കൻ ഒരേ പിടിവാശിയാ. അല്ല പിന്നെ കാര്യങ്ങൾ നോക്കേണ്ടത് അവനാണല്ലോ. എത്ര പേരെന്നോ?
ഞങ്ങളുടെ സൗകര്യമൊക്കെ പിള്ളേച്ചിനറിയാലോ. ചെറുക്കനാണേലും വേറെ പണിയൊന്നുമില്ല, പഠിക്കാനും കണക്കാ. ഞാൻ ആലോചിച്ചേ ഉള്ളൂ. വലിയ കെങ്കേമമായിട്ടൊന്നും വേണ്ട, അടക്കം ഒതുക്കുള്ളതിനായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഏതായാലും ചെറുക്കനെ ഒന്ന് വിളിക്കണം. അതെ അതെ, അവനാണല്ലോ നോക്കി നടത്തേണ്ടത്. ദാമു, എടാ ദാമു, എന്താ ചേ? ഇവിടെ വാ. എന്താ വിളിച്ച? അല്ല, ചെറുക്കന് പ്രായം. അതൊന്നും നോക്കണ്ട, ഒരു പത്തെണ്ണത്തിന് ഒന്നിച്ച് മേക്ക, ഇവൻ ഒറ്റ ഒരുത്തം മതി. അതെ, എന്നാലും ആരെങ്കിലും കേട്ടാൽ. കേട്ടാൽ എന്താ, വിൽക്കാനും വെട്ടിക്കിറാനൊന്നുമല്ലല്ലോ, വീട്ടിൽ നിർത്താനല്ലേ. അതെ, പിന്നെ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് അത്യാവശ്യം വിൽക്കുകയും ചെയ്യാലോ. അയ്യോ, ഏതായാലും ചെറുക്കന് പ്രായപൂർത്തി ആകട്ടെ. അല്ലാണ്ട് എന്തോന്നാ പിള്ളേച്ച, പശുവിനെ അവന് കല്യാണം കഴിക്കാനല്ല, വളർത്താനാ. പശുവിനെയോ? പിന്നെ എന്തോന്നാ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചത് കല്യാണക്കാരിയാണെങ്കിൽ തന്നെ പശുവിനെ കല്യാണം കഴിക്കാൻ ഈ വീട്ടിലുള്ളവർക്ക് കാളകളാണ്. നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, എനിക്കൊരു ഒരു ഓർമ്മ പശുക പറ്റിയതാ. ഞാനിപ്പോ കല്യാണ ബ്രോക്കറാ. ഓ, ഇവിടെ എത്തക്കും കല്യാണമൊന്നും കഴിക്കണ്ട, വേണ്ടപ്പോ അറിയിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ചെന്നാട്ടെ. എന്താ നാടാ ജിരിക്കുന്നെ? ഇപ്പൊ തന്നെ പെണ്ണിട്ടിനെ കൂടെ പോയിക്കോ. മനുഷ്യന് തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യ? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഞാൻ അന്തസാന്റെ വീട്ടിൽ ഒന്ന് പെണ്ണു ചോദിക്കും. അതിന് ജോലി കിട്ടണമെന്നില്ലല്ലോ, അങ്ങനെ നോക്കിയാൽ ഇവിടെ എത്ര പേർക്ക് വിവാഹം കഴിക്കാൻ പറ്റും? പ്രഭേ, തൊഴിലോ സാമ്പത്തിക സൗകര്യമോ ഇല്ലാത്തവന്റെ വിവാഹ ജീവിതം തികച്ചും പരാജയമായിരിക്കും. ഒന്നുകിൽ പണം വേണം, അല്ലെ പണി വേണം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലോ? നിന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങനെ തോന്നും. ചേട്ടനെ പോലുള്ള ചെറുപ്പക്കാര് അണിഞ്ഞൊരുങ്ങി റോഡരികിൽ നിന്ന് പെമ്പിളേരെ കമന്റ് അടിക്കല്ലോ, അവർക്കൊക്കെ കാശും തൊഴിലുണ്ടോ? അവരൊക്കെ കല്യാണം കഴിക്കാൻ നിർവാഹമില്ലാതെ നിർഭാഗ്യവന്മാരാണ്. വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അവരുടെ ഏക മാർഗം അതാണ്. നമുക്ക് എത്രനാൾ കാത്തിരിക്കാൻ കഴിയും ചേട്ടാ? നിന്നെ പോറ്റാൻ എനിക്കൊരു തൊഴിലുണ്ടാകുന്നവരെ. സനി പനി സഗ സനി പനി സഗ സനി പനി സഗ പാമ ഗമ പനി പമ ഗമ പനി പമ ഗമ പനി സാനി ദാപമ ഗ പനി സരി ഗ അമൃതം ചൊരിയും പ്രിയഗീതം ഹൃദയവീണയായി മൗനരാഗമായി അനുപമ മോഹ ശൃംഗവേദിയിൽ ചൊരിയും പ്രിയഗീതം കിളിപ്പാടി കരളിൻ ഉറവകളിൽ
ചോറും ചെല്ല കനവുകളിൽ കിളിപ്പാടി കരളിൻ ഉറവകളിൽ തേൻ ചോറും അമൃതം ചൊരിയും പ്രിയഗീതം അമൃതം ചൊരിയും പ്രിയഗീതം വഴിഞ്ഞവർക്ക് റേഷനും നാലണയ്ക്ക് മീനും കൂടെ വാങ്ങിച്ചോണ്ട് പോരെ. ദേ നാലണയ്ക്ക് റേഷനും റേഷൻ മീനും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലോട്ടാണല്ലോ നമ്മുടെ പ്രസന്ന മോളല്ലേ. വർഷമായിട്ട് നിങ്ങൾ എവിടെ ആയിരുന്നു മക്കളെ? ഒരു എഴുത്തെങ്കിലും അയക്കാറുന്നില്ലേ? ഞങ്ങൾ എത്ര തെയ്തെന്നൊന്നും അറിയോ? നിങ്ങളൊക്കൊന്ന് താഴെയിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ. തെയ്യം കിട്ടിയെന്നുള്ള ചിന്തിച്ചിരിക്കുന്നു. നമ്മുടെ മരുമോനെ കണ്ടോ? മരുമോനല്ലേ? എന്റെ പൊന്നുമോനല്ലേടാ, പൊന്നു പുട്ടനല്ലേടാ, എന്റെ പൊന്നു. ഇതാ അമ്മൂമ്മ, ഇതാ അപ്പൂപ്പൻ. മോന്റെ പേര് മോനോ മോളോ നോക്കട്ടെ. മോന്റെ പേരെന്താ പടി? ദുടുമോൻ. ദുടുമോൻ 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 ദുടുമോനെ ദുടുമോനെ കുട്ടുമോനെ അമ്മയുടെ കുട്ടനല്ലേടാ. ഓ ഇപ്പൊ കൊണ്ടുതരേ. ഇനി കൊണ്ട് ഞാൻ എടുക്കാം. അമ്മേ, മോനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടായോ? ചൂടായി മക്കളെ. ഈ പെണ്ണിന്റെ ഒരു കോലം കണ്ടില്ലയോ? എടി പെണ്ണെ, നിനക്ക് നല്ലൊരു സാരി എടുത്തു കൊടുത്താൽ എന്താ? നിനക്ക് നീല ഷിഫോൺ ഗ്രീൻ ചൈന സിൽക്ക് എടുത്തൂടെ? അതല്ലയോ. എനിക്ക് ഇതൊക്കെ മതി ചേച്ചി. അമ്മ എന്തിനാ ഈ നൈറ്റ് ഒക്കെ ഇടുന്നത്? ഇതൊന്നും അമ്മയ്ക്ക് ഒട്ടും ചേരത്തില്ല. ഒന്ന് പൊടി ഇടുന്നു. എനിക്ക് ചേരത്തില്ല പോലും. എനിക്ക് എന്താ അത്രയ്ക്ക് അങ്ങ് വയസ്സായി പോയോ? എനിക്ക് ചേരത്തില്ല മക്കളെ. അമ്മയ്ക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. മിടിയും മാക്സി ഇട്ടാലും അമ്മയ്ക്ക് നന്നായി ചേരും. ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം. എന്റെ മക്കള് വരുമ്പോ കൊണ്ടുവരണേ. ഇതൊക്കെ ഇട്ടപ്പോ അമ്മയ്ക്ക് ശരീരത്തിന് എന്തോ ഒരു ഭാരം ഇറങ്ങിയത് മാതിരി. എന്തൊരു സുഖമാണെന്നറിയാവോ? അല്ല മാമോനെന്തേടി? ചേട്ടൻ നല്ല ഉറക്കാ. ഗൾഫിലാവുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. 24 മണിക്കൂറും ജോലി തിരക്കല്ലേ. മാമോനെ അപ്പൊ ഒട്ടും ഉറങ്ങാനൊക്കത്തില്ലയോ? പണിയെടുക്കുന്നതിനിടയ്ക്കിടയ്ക്ക് ഉറങ്ങും, അത്ര തന്നെ. ചേട്ടൻ അദ്ദാവലു ഡിപ്പാർട്ട്മെന്റ് സ്വന്തം ജനറൽ മാനേജരാ.
മുട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെ അവിടെയാ വിൽക്കുന്നത്. അറബികൾക്കൊക്കെ ചേട്ടന് കണ്ടാലേ ഉറക്കം വരും. എല്ലാം എന്റെ മോടെ ഭാഗ്യമാണ്. എന്റെ പൊന്നുമോൻ കരയുണ്ട്. ഓ, കണ്ണും കാണത്തില്ലല്ലോ. മോളെ മണി എത്രയായി നോക്കേ? 9:30. ഷോ, 9:30 ആയോ? ദൈവമേ, ഈ ഇറച്ചി മേടിക്കാൻ പോയിട്ട് അങ്ങനെ ഇതുവരെ കണ്ടില്ലല്ലോ കോന്തൻ. ഓ, മക്കള് കരയട്ടടാ, പൊന്നുമോൻ കരയണ്ടടാ. എന്റെ കുട്ട, ഞാൻ ഇവനെ കൊണ്ടുപോയി കുളിപ്പിക്കട്ടെ. അമ്മ, അവന്റെ സോപ്പ് തന്നെ എടുക്കണേ. ആ, അത് പിന്നെ എനിക്കറിയത്തില്ലയോ. എന്റെ പൊന്നുമക്കള് കരണ്ടടാ, നമുക്ക് പോയി കുച്ചാമേ. നമുക്ക് കുച്ചാന്റെ പൂവ് അവിടെ, നമുക്ക് കുച്ചാന്റെ പൂവ് അവിടെ കുട്ടനെ. പ്രസന്ന എപ്പോ വന്നു? ഞാനിവിടെ ഇല്ലായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്ന. ഇന്നാ വന്നത്. ബാബു വന്നില്ലേ? ചേട്ടൻ ഉറങ്ങ. സോമേട്ട, ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? എല്ലാം പതിവ് പോലെ നന്നായിരുന്നു. റിസൾട്ടും പതിവ് പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി. എന്തോന്ന് കോച്ചി, ഇത് കണ്ട അലോലാവിക്ക് കയറി ഇറങ്ങാനുള്ള വീടല്ല. ചേച്ചിയുടെ സ്വഭാവം ശരിയായില്ല. എത്രയായാലും സോമേട്ടൻ നമ്മുടെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നാലോ? ഓ, പിന്നെ ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് വെച്ച് ഇവിടെ കയറി വരസാനോ? അതൊന്നും നടക്കില്ല. ചേച്ചി ഇന്നില്ലെങ്കിൽ നാളെ അങ്ങ് ഗൾഫിലേക്ക് പോകും. പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടുകാരുടെ സഹായം കാണും. ഓഹോ, അപ്പൊ ഞാനില്ലെങ്കിൽ നിന്റെ തോന്നിയാസം ഇവിടെ നടക്കുന്നു അല്ലേ? അമ്മ ഇത് കേട്ടല്ലോ. നിങ്ങളാണ് ഇവിടെ വഷളാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, പണ്ടൊക്കെ എങ്ങനെ നടന്നാലും ഇനി അതൊന്നും ഇവിടെ പറ്റത്തില്ല. എന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. പ്രസന്നം മോള് പറയുന്നതാ ശരി. എടി, കാലത്തിനൊത്തേ മനുഷ്യര് മാറണം. അതല്ലാതെ നിന്റെ ആ കോന്തൻ അച്ഛനെ പോലെ മണ്ടങ്ങളെ കളിച്ചു നടന്നാ പറ്റത്തില്ല കേട്ടാ. എന്നാ വിളിച്ച, കല്യാണം വല്ലതും ഉണ്ടോ? അല്ലടോ, നമ്മുടെ മോളും വരുവോലും വന്നിട്ടുണ്ട്. അവരെന്നെ അവിടെ പട്ടിണിയാണ്. മനുഷ്യൻ നന്നാണെന്ന് കണ്ടുവിടാത്ത വർഗങ്ങള്. മനുഷ്യർ താമസിക്കുന്ന വീടാണോ ഇത്? ഈ ചപ്പൻ ചോറൊന്നും വാരിക്കളെ ഇവിടെ ആരും ഇല്ലേ? എന്താ പ്രഭേ? ചേച്ചി ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഗൾഫിൽ പോയി വന്നപ്പോ അവര് പഴയതെല്ലാം മറന്നുപോയി. ചേട്ടൻ ക്ഷമിക്കണം. ഏയ്, ഞാനത് കാര്യമാക്കിയില്ല. പ്രസന്ന മുഖാന്തരമെങ്കിലും ആ വീട് രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിള്ളച്ചേട്ടനും ജാനകി ചേച്ചിയും ഇപ്പോഴേ ഗൾഫുകാരായി കഴിഞ്ഞു. എന്നാണ് നീ മാറാൻ പോകുന്നത്? എനിക്കതിനോടൊന്നും താല്പര്യമില്ലെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ. അച്ഛനൊന്നും ചേച്ചിയുടെ പകുട്ടിൽ മയങ്ങിയെന്ന് വെച്ച് എന്നും ഇതിനെ കിട്ടില്ല. ചേച്ചി എന്നെ കെട്ടിക്കാൻ വേണ്ടി ഡോക്ടർ എഞ്ചിനീയറിംഗ് തിരക്കുന്ന കേട്ട് അച്ഛനൊന്നെ സന്തോഷിച്ചിരിക്കുക. ഞാനോ നേരത്തെ കരുതിയാണ്, പണിയൊന്നും ഇല്ലാത്ത എന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അത് ഞാനില്ലേ തീരുമാനിക്കേണ്ടത്? ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമുള്ളതിന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ, പിന്നെ എന്നെ തടയാൻ അവർക്കെന്താ ന്യായം? ന്യായോ അന്യായോ നോക്കണ്ട മോളെ. നീ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്ക. എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട. ഞാനിവിടെ എങ്ങനെയും കഴിഞ്ഞോളാം. സന്ധ്യക്ക് നിലവിളക്കിന്റെ മുമ്പ് ഇരുന്നാന്നോ ചരക്കുന്നേ? ചരക്കുവല്ല, കറപ്പിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കരുതുന്ന പോലെ ആ പ്രസന്ന ഒരു കുടുംബസ്നേഹമുള്ളോളൊന്നും അല്ല. ആര് കേക്കാനാ? പിള്ളാരെല്ലാം കൂടെ സിനിമയ്ക്ക് പോയിരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവള് നമ്മുടെ മോന്റെ ഇറച്ചിക്കാശം കൊണ്ട് പോയോളാ. 3 വർഷമായിട്ട് അവള് നമുക്ക് 10 പൈസയെങ്കിലും അയച്ചു തന്നു. നമ്മള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൾ അന്വേഷിച്ചോ. ഇനിയിപ്പോ അവധി കഴിഞ്ഞ് പോയാ പിന്നെ അവൾ ഇങ്ങോട്ട് വരുമെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറഞ്ഞു വരുന്നേ? ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അവിടെ കുഞ്ഞിനെ നമ്മൾ ഇവിടെ വളർത്താമെന്ന് പറയണം.
അതിന് അവൾ സമ്മതിക്കൂടി? സമ്മതിപ്പിക്കണം. നമ്മൾ രണ്ടാളും കൂടെ കട്ടായം പിടിച്ച അവളങ്ങ് സമ്മതിക്കും. ആ കുഞ്ഞിനെ ഇവിടെ വളർത്തിയ അവള് മാസം തോറും നമുക്ക് എന്തെങ്കിലും അയച്ചു തരും. നമുക്ക് ജീവിക്കാൻ അത് ധാരാളം മതി. നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഈ കരിയെല്ലാം കൂടെ വാരി തയ്ച്ചിട്ടെന്താ ഒന്നുകൂടെ കെട്ടാൻ പോവാണോ? മുഴുവൻ നരച്ചടി. അതങ്ങനെയാ, പൈസ പ്രായമായ നരയ്ക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്റെ മോനാവാൻ നോക്ക. ഞാനും കൂടി ഇത്ര ഇട്ടു നോക്കട്ടെ. അതുകൊള്ള, എന്റെ തലയെ മുഴുവൻ നരച്ചതാ. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് ചെറുപ്പക്കാരനാവട്ടെ. രാമേശ്വരത്തെ ചെര പോലെ ആയല്ലോ ദൈവമേ. ഇയങ്ങ് മുടിഞ്ഞ സൗകര്യത്തിലായല്ലോ. ഈ കാർ തന്നോണോ? അതൊക്കെ പിന്നെ പറയാൻ. നീ കേറ്. വളരെ കഷ്ടപ്പെട്ട് ഒടുവിൽ ഞങ്ങൾ ഗൾഫിലെത്തി. കുറച്ച് നാൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ എനിക്ക് ഒരു അറബിയുടെ അടുക്കള പണി കിട്ടി. അടുക്കള പണിയോ? അയ്യോ, അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റും? ജീവിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഇത്രയും നാളായിട്ട് കാര്യമായിട്ടൊന്നും സമ്പാദിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇത്തവണ എന്റെ ഭാഗ്യത്തിന് ഒരു കോള് കിട്ടി, ഒരു സ്മഗ്ലിംഗ് പാർട്ടിയുടെ ഏജൻസി. അത് നമ്മുടെ പഴയ പണിയല്ലേ? പഴയ കണക്കിൽ ഒട്ടിലൊടുക്ക് സാധനങ്ങളൊന്നും അല്ല, സാക്ഷാൽ സ്വർണം. ദുബായിൽ നിന്ന് ബോംബെ വരെ എത്തിച്ചാൽ റിട്ടേൺ ടിക്കറ്റും 20,000 രൂപയും കിട്ടും. അത് കൊള്ളാമല്ലോ. നീ ഞാൻ അതിന് വിട്ടുകളയരുത്, മുറുകെ പിടിച്ചോണം. പക്ഷെ അവിടെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കസ്റ്റംസ് പിടിച്ചാ കുടുങ്ങിയത്. പിന്നത്തെ വിസ ഗൾഫിലോട്ടായിരിക്കില്ല, നേരെ ജയിലിലോട്ടായിരിക്കും. നിന്റെ ഭാര്യക്കും കുഞ്ഞിനൊക്കെ സുഖമാണോ? പരമസുഖം. ഒരു ദിവസം നിങ്ങൾക്കും സൽക്കരിക്കാമെന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, കാറ് സ്വന്തമായിട്ടും നിനക്ക് വീടില്ലേ? അതൊക്കെ ഒരു ട്രിക്കല്ലേടാ. ഞാനിപ്പോ ഒരു ബ്ലേഡ് കമ്പനി നടത്തുക, ബില്ലാരംഗ ഫൈനാൻസേഴ്സ്. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഒന്ന് രക്ഷയുണ്ട? വേണ്ട, ഞാനും കൂടി ഗൾഫിലോട്ട് വരാം. ഒരു 4 ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ നിന്നൊന്ന് മുങ്ങാൻ. അയ്യോ, അത് കുഴപ്പമാവില്ലേ? ഒരു കുഴപ്പമില്ലടോ. എന്റെ സ്ഥാപനത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നറിയാവോ? നിക്ഷേപത്തിലൂടെ സമ്പന്നരാകുക. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നിക്ഷേപം കൊണ്ട് നീ സമ്പന്നനാകുമെന്ന് അല്ലേ? പിന്നല്ലാതെ എല്ലാവരും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ആശാനെ? ഒരാളെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ, അതിപ്പോ ഞാൻ തന്നെ ആകുന്നതിൽ എന്താ കുഴപ്പം? വെരി ഗുഡ്, വെരി ഗുഡ്. ആട്ടെ, നമ്മുടെ പഴയ കായിക വിനോദങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എന്താ ഡിങ് ഡിങ്? അതിന് നിന്നെ പോലെ എനിക്ക് മംഗല്യ ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ഞാനിങ്ങനെ തട്ടിയും കുട്ടിയും കഴിഞ്ഞ് കൂടുന്നു. പിന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെച്ചിട്ടുണ്ട്. നല്ല കട്ടയാ. അവള് ബി കോങ്കാരിയാ. അവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. ചുമ്മാ കഴിച്ചാളാ. അത് പള്ളിയിൽ പറഞ്ഞാ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇത് കഴിക്കാം. അമ്മൂമ്മയുടെ അടുത്തോട്ടല്ലേ? അമ്മൂമ്മയോ? അമ്മൂമ്മയൊന്നും ഇപ്പൊ വിളിച്ചു പഠിപ്പിക്കണ്ട. കണ്ണനോ കണ്ണനോ, അതാ നോക്കി, നമ്മുടെ പ്രക്ഷോഭം കൊച്ചിലെ ഇരുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ചിരിക്കുന്നതും കരയുന്നതും ഉള്ളുന്നതും എല്ലാം അവനെ പോലെ തന്നെ. ഇനിയിപ്പോ അവന്റെ ഉയരായിരിക്കും ഇല്ലയോ? അതെ അതെ, അതുപോലെ തന്നെ. കണ്ണൻ കരയുണ്ടോ? കാര്യമില്ല, കാര്യമില്ല, കാര്യം. കൊച്ചുകുട്ടനാണ്ട് പാല് വരുന്ന കണ്ടോടാ ടുണ്ടുകുട്ടനോ? ദാദാ, നീ എന്ത് പറഞ്ഞാലും ഇവനെ ഞങ്ങള് തന്നയക്കല്ല. ഇവ മരിച്ചു പോയ നിന്റെ ആങ്ങളുടെ തനി സ്വരൂപ ഇല്ലയോ? എന്ത് രൂപമാണേലും ഇവനെ ഞാൻ ഇവിടെ നിർത്തിട്ട് പോയില്ല. അവനോ പോയി? ഒന്നുകിൽ നീ ഇവിടെ നിൽക്കണം, അല്ല നിന്റെ മോനെ ഇവിടെ നിർത്തിട്ട് പോണം അല്ലേ? അതെ, നീ ഇനി ഒരെണ്ണം ഉണ്ടാവുമ്പോ ഇവനെവിടെ നിർത്തിട്ട് പോനി. പാല് കുടിക്കാം എന്ന് പറഞ്ഞ നിങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ ഒക്കത്തില്ല. ഇവനെ ഞങ്ങൾ തരത്തില്ല. എന്നാളൊരു കാര്യം ചെയ്യാം, ഞങ്ങളെയും കൂടെ കൊണ്ടുപോക്കോ. അതെ, അപ്പൊ പിന്നെ ഇവിടെ ആരാ? വെറുതെ നടക്കാനുള്ള കാര്യം പറയാച്ച. അവൾ അവനെ തരത്തില്ല. അതെങ്ങനെ, നിന്റെ മോളല്ലേ?
നോക്കി എന്റെ മോളാണെങ്കിൽ അവള് തരും. നോക്കാം നോക്കാം. നാളെ രാവിലെ തന്നെ ഗൾഫുകാർ പോകും. ഇനി അടുത്തൊന്നും ഇങ്ങോട്ടില്ലെന്നാ പറയുന്നത്. ഇനി അവര് വരുമ്പോ നിന്റെ കല്യാണത്തിനായിരിക്കും. ആ അതിനിച്ചിരി പുളിക്കും. അവരുടെ പദ്ധതിക്കൊന്നും എന്നെ കിട്ടത്തില്ല. അല്ല ആ പാട്ട് വെട്ടിയും കോളാമ്പിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അതൊക്കെ ബാബുട്ടൻ എന്നെ വിറ്റ് കാശാക്കി. അപ്പോഴവൻ പഴയ തൊഴിലേരായിട്ട് മറന്നിട്ടില്ല. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാലും പ്രസന്ന പട്ടിണി നടക്കത്തില്ല അല്ലേ? ദുഡുമോൻ ഇവിടെ ആക്കിട്ടാ പോകുന്നത്. അച്ഛനും അമ്മയും അവനെ കൊണ്ടുപോകാൻ സമ്മതിക്കണേയില്ല. അവരാണ് യഥാർത്ഥ ബുദ്ധിശാലികൾ. ജീവിക്കാൻ അവർ പഠിച്ചു വരും. അപ്പോ ഡുഡുമോൻ ഇവിടെ തന്നെ കാണും. മോനെ മമ്മി പോട്ടെ മോനെ, അടുത്ത തവണ വരുമ്പോ മമ്മി മോനെ കൊണ്ടു. അടുത്ത തവണ വരുമ്പോ നിന്നെ കണ്ട ഇവൻ അറിയത്തില്ല. വന്നോട്ടോ, അമ്മുമ്മ എടുക്കാടാ, വാട കുട്ടോ, എന്റെ പൊന്നമ്മ കരണ്ടിടാ. അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടുണ്ട്. രാവിലെ കോൺഫ്ലേക്സ് പാലിൽ ശരിയാക്കി കൊടുക്കണം. ആ ശരി. പിന്നെ ആ വലിയ കുപ്പിയിലെ ഒരു കാൽസ്യം ഗുളിക. ശരി. 10 മണിക്ക് ഒരു ബുൾസൈ, ഒരു കഷ്ണം ബ്രെഡ്, ബ്രെഡിന്റെ നടുഭാഗം മാത്രമേ കൊടുക്കൂ. ഉച്ചയ്ക്ക് മുമ്പ് കുളിപ്പിക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ. ഒലിവ് ഓയിൽ ദേഹത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് വേണം കുളിപ്പിക്കാൻ. കെമിസോപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. സോപ്പ് തീർന്നല്ല എന്നെ അറിയിച്ചാൽ ഞാൻ അയച്ചു തരാം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും നിന്നെ വളർത്തിയത് ഞങ്ങളല്ലേ. നിന്റെ മോനെ വളർത്താനും ഞങ്ങൾക്കറിയാം. അന്നത്തെ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പൊ ഉള്ളത്. എന്തായാലും അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം മോളെ. നീ എന്താ മുഖമേർപ്പിച്ചു നിൽക്കുന്നത്? അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവളുടെ ഇഷ്ടത്തിനൊന്നും തുള്ളാൻ നിൽക്കരുത്. അടുത്ത തവണ ഞാൻ വരുമ്പോ ഇവയുടെ കല്യാണം നടത്തും. പ്രസു, ഫ്ലൈറ്റിന് സമയമായി. അമ്മേ പറഞ്ഞൊന്നും മറക്കല്ലേ. ഡ്രൈവർ. ടാറ്റാ. ഇത്ര നേരം ഇനി ഇതിനെ പിടിച്ചേ. എനിക്ക് കൊച്ചങ്ങളെടുത്ത് ശീലമില്ല. ശീലമില്ലേ? മൂന്നാറ് ഇരുന്ന് തിന്നാ ശീലമുണ്ടല്ലോ. ഇത്ര നേരം എന്നെ കൊണ്ട് പിടിച്ചേ. പിടിക്കാ. മോനെ ചിറ്റമ്മ ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ മോന് മുട്ടായി ബലൂണ് എല്ലാം വാങ്ങിച്ചോണ്ട് കേട്ടോ. അജാദേ മോന്നിക്കുന്നു. അപ്പുറത്തെങ്ങാനും കാണും. എപ്പുറത്ത്? പരപ്പുറത്ത്. ഒറ്റ ഇടി ജയിലിൽ പോവല്ലോന്ന് കരുതിയ, അല്ലെങ്കിൽ ഒറ്റ ഇടിക്കാൻ തീർത്തനെ. ഡുഡുമോനെ ഡുഡുമോനെ, ഈ കുഞ്ഞിത് എവിടെ പോയി? ഡുഡു ഡുഡുമോനെ എനിക്ക് വയ്യ. ദൈവമേ ചരിച്ചെന്നോ തോന്നുന്നു. ഈ കുഞ്ഞു മരിച്ച വിവരം അവരെ അറിയിക്കാതിരുന്നാലോ? കൊള്ളാം, അതറിയിക്കാൻ അമ്മ സമ്മതിക്കണ്ടേ? എന്റെ അമ്മ ആരാണെന്ന് ചേട്ടൻ അറിയില്ലേ? ഞാൻ നിർബന്ധിച്ചപ്പോ അമ്മ എന്നെ തല്ലാൻ വന്നു. പ്രസന്ന ആളഹങ്കാരിയാണെങ്കിലും നിന്റെ വീട്ടുകാരെ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അതൊന്നും എന്റെ അമ്മയോട് പറഞ്ഞ ലേശത്തില്ല. അവസാനം അമ്മ മക്കളും എല്ലാം കൂടെ അകത്താകരുത്. ചേട്ടൻ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂന്ന് കേട്ടുണ്ടായി. എന്താകാനാ? യു ആർ നോട്ട് സെലക്ടഡ്. പതിവ് പല്ലവി. യാത്രയ്ക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു മാസം സുഖമായി കഴിയാമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ റെയിൽവേയും പോസ്റ്റ് ഓഫീസും ഒക്കെ ലാഭത്തിലോടുന്നത് എന്നെ പോലുള്ള ജോലിബന്ധികളെ കൊണ്ടാണെന്ന്. ചേട്ടൻ ഒന്നും ജോലി തിരക്ക് പോകണ്ട. ചേട്ടന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. മരക്കൊമ്പിലോ റെയിൽ പാളത്തിലോ പോയേട്ടാ. കാര്യം പറയുമ്പോഴൊരു കളിതമാശ. ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു ചേട്ടാ.
പ്രസന്ന ചേച്ചി അയച്ചു തരുന്ന രൂപ എന്റെ പേരിലെ ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. അതിപ്പോ 8000 കാണും. ഞാൻ ആ പൈസ എടുത്ത് ചേട്ടൻ തരാം. ചേട്ടൻ അതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങണം. നിന്റെ കാശെടുത്ത് ഞാൻ കച്ചവടം ചെയ്യാനോ? എന്നെയാണ് കിട്ടത്തില്ല. ഞാൻ പറയുന്നത് ചേട്ടനൊന്ന് മനസ്സിലാക്ക്. എന്റെ കാശ് ചേട്ടന്റെ കൂടെയല്ലേ? അതിന് നീ ഉണ്ടാക്കിയല്ലോ, നിന്റെ ചേച്ചിയുടെ കാശല്ലേ. അവര് ചോദിക്കുമ്പോ നമുക്ക് തിരിച്ചു കൊടുത്താ പോരെ? അതുവരെ ചേട്ടനൊരു തൊഴിലാകട്ടെ. എന്നാലും അത് ശരിയല്ല പ്രഭേ. ഒരു ശരിയേടും ഇല്ല. നമ്മള് രണ്ടാളും അല്ലാതെ മറ്റാരും ഇത് അറിയില്ല. ഒരുപക്ഷെ വീട്ടുകാരോട് പിണങ്ങി ഞാൻ ഇറങ്ങിപ്പോന്നാലും നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേട്ടാ. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല. ഒരു കുഴപ്പവും ഇല്ലെന്നേ. ചേട്ടൻ ആ കാശുകൊണ്ട് ഒരു മുറുക്കാൻ കടയോ പലചരക്കടയോ തുടങ്ങാൻ നോക്ക്. ചേച്ചി വരുന്നതിന് മുമ്പ് നമുക്കൊരു ചിട്ടി ചേർന്ന് ആ കാശ് തിരിച്ചടയ്ക്കാം. മുറുക്കാൻ കട എന്തായാലും വേണ്ട. എന്നെ പോലെ തൊഴിലില്ലാത്തവന്മാരെ തന്നെ അത് തിന്നു മുടിപ്പിക്കും. എന്നെ പലചരക്കട തുടങ്ങാം. എഴുതിയോ? എഴുതി. ആ ആർക്കും സുഖം തന്നെ. ഡുഡു മോൻ വലുതായി വരുന്നു. അവൻ അമ്മയുടെ കാര്യം ചോദിക്കാറുണ്ട്. എഴുത്. അങ്ങനെ എഴുതണോ അമ്മേ? എഴുതിയാലെന്താ, കയ്യിലെ വളയം ഊരിപ്പോവോ? എന്നാലും ജാനകി, നമ്മൾ ഈ കള്ളപ്പണി തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ. വെളുക്കും വരെ കക്കാൻ പാടില്ലെന്നാ പ്രമാണം. ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു പ്രമാണം? അതൊക്കെ പട്ടണക്കാട്ടെ കാലം കുറിപ്പിനോട് പോയി പറഞ്ഞാ മതി. ഞാനൊന്നും പറയുന്നില്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഈശ്വരോ രക്ഷതു. ആ അങ്ങനെ അങ്ങ് ജപിച്ചോണ്ടിരുന്നാ മതി. നീ എഴുതരി പെണ്ണെ. കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തയക്കാൻ ഇവിടെ അടുത്തെങ്ങും അതെടുക്കുന്ന സ്ഥലമില്ലല്ലോ മക്കളെ. ഫോട്ടോ സ്റ്റുഡിയോ? ആ അത് തന്നെ. അതിവിടങ്ങും ഇല്ലെന്നങ്ങ് എഴുതിയാ മതി. പ്രഭയ്ക്ക് പറ്റിയ ചെറുക്കന്മാരെ വല്ലതും കണ്ടുപിടിച്ചോ. എന്താടി എഴുതാത്തത്? ആ തൊഴുത്ത് കെട്ടാനും മതിൽ കെട്ടാനുമുള്ള കാശ് ഉടനെ അയക്കണം. എഴുതടി അങ്ങോട്ട്. ഒറ്റ വീക്കങ്ങ് വെച്ചിരുന്ന കേട്ടാ. എന്നെ കൊണ്ട് പോയി ഈ നുണയൊക്കെ എഴുതേ. നീ കൊണ്ടുവാ, ഞാൻ എഴുതിക്കോളാം. ഞാനും പഠിച്ചത് 5-ാം ക്ലാസ് വരെ. എന്താ മൂളിത്താത്തത്? കുറച്ച് കൂടുന്നുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നാണ്. വേലപ്പനായില്ലേ സർ, ഇതൊന്ന് പോയിഞ്ഞ്. സർ, ഈ പരിപ്പ് ഞാൻ ഈ മുത്തക്കടയിൽ വാങ്ങിച്ചതാ. അതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. സാർ ആ കടയിൽ നിന്ന് കൂടി സാമ്പിൾ എടുക്കണം. അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. കാരണം ഞാൻ BA പാസ്സായി പണിയില്ലാന്ന് പറഞ്ഞിട്ട് ഈയിടെ സ്വന്തമായി തുടങ്ങിയ തൊഴിലാണ്. എന്നെ നശിപ്പിക്കരുത്. ഞങ്ങൾ നല്ലവരായ ആരെയും നശിപ്പിക്കാറില്ല. ഈ പരിപ്പ് ലാബിലേക്ക് അയച്ചിട്ട് റിപ്പോർട്ട് കിട്ടട്ടെ. വേണ്ടതുപോലെ ചെയ്യാം. ദാ ഇവിടെ ഒപ്പിടു സാർ. ദാ ഇവിടെ. ഞാൻ അന്നേ പറഞ്ഞല്ലേടി, ഇപ്പഴെന്തായി? അല്ലെങ്കിലും നിന്റെ വാക്ക് കേട്ട എന്നെ വേണം പറയാൻ. പെൺചൊല്ലു കേട്ടവൻ പെരുവഴിയിലെന്നാ പ്രമാണം. അങ്ങനെ അങ്ങ് പറഞ്ഞ് ഞെളിയണ്ട. ആ പട്ടണക്കാട്ടെ കാലം കുറിപ്പിന്റെ ചിട്ടിക്ക് ജാമ്യം നിന്നതേ ഞാൻ പറഞ്ഞിട്ടാണോ? അതുകൊണ്ടല്ലേ നാടും വീടും വിട്ട് ഓടി പോരേണ്ടി വന്നത്. എന്താ അമ്മേ, എന്താണ് ഉണ്ടായത്? എന്ത് പറ്റിയച്ചാ? ഇനി എന്താ പറ്റാനുള്ളത്? നീ ആ എഴുത്ത് കണ്ടോ? 10-ാം തീയതി നിന്റെ ചേട്ടനും ചേച്ചിയും വരുന്നെന്ന്. 10 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോ അവർക്ക് അവരുടെ കൊച്ചിനെ കൊണ്ടുപോകണമെന്ന്. മനസ്സിലായോ? അമ്മേ, എന്റെ ഈശ്വരാ, ചേച്ചിയോട് നമ്മൾ ഇനി എന്ത് പറയാം? അവളാണെങ്കിൽ ഒരു അറുവലയാ. ദേഷ്യം വന്ന നിന്റെ അമ്മയുടെ 3-ാം മുറിയ. ഞാനൊരു വഴി പറഞ്ഞുതരാം. തെരുവഴിയാണോടി? എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാ. നിങ്ങൾ അടങ്ങി നിന്നൊന്ന് കേൾക്കുവോ? ഓ കേക്കാം. 10-ാം തീയതി അവൾ വഴി ഒന്ന് എഴുതിയിരിക്കുന്നേ. അതെ അമ്മേ. 8-ാം തീയതി ഞാനും ഇവളും കൂടെ ഉടുന്ന് അങ്ങ് പോകും. നിങ്ങൾ മാത്രം ഇവിടെ ഉണ്ടായേച്ചാ മതി. നീ എന്നെ കൊലക്കി കൊടുക്കാൻ പോകണോടി? അവളൊരു പത്രകാളിയാ. പോളിങ്ങി അവിടെ ഭർത്താവ് ഒരു കാക്കോടവനും അവരുടെ കൊച്ചിന്റെ കാച്ചു പോയ കാര്യം പറയുമ്പോ തന്നെ അവരെന്നെ ചെരുപ്പെടുത്തും.
അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കാതെ മനുഷ്യ. നിങ്ങളുടെ മണ്ണല്ല എന്റെ ബുദ്ധി. പത്താം തീയതി അല്ലേ അവര് വരുമെന്ന് പറഞ്ഞേക്കുന്നേ? അതെ. എട്ടാം തീയതിയെ ഞാനും പ്രഭയും കൂടി ഇവിടെ നിന്ന് അങ്ങ് പോകും. ഞാൻ പറയുന്ന കേക്ക്, അവരിവിടെ വന്ന് കുഞ്ഞിനെ തിരക്കും. അപ്പൊ ഞാനും പ്രഭയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് തൊഴിയിക്കാൻ വേണ്ടി പഴനി, മധുര, പീച്ചി, കോട്ടയം, ഇടുക്കി, തിരുവല്ല ഇവിടങ്ങളൊക്കെ പോയിരിക്കുകയാണെന്ന് പറയണം. എനിക്ക് ആ പാടെ വല്ലാത്ത പേടിയാകുന്നു. അങ്ങനെ പേടിച്ചോണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. കൊച്ചിനെ ഇനി വരുമ്പോ കൊണ്ടുപോകാന്ന് അവരോട് പറ. ഇരുവാന്തി അവര് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇനി എത്തിക്കോളാം. അതുവരെ ഞങ്ങൾ ചേർത്തല മാമന്റെ വീട്ടിൽ പോയി താമസിച്ചോളാം. ഇനി വടി. ചേഞ്ച് ഉണ്ടോ? ഒരു 50 റുപ്പീസ് തരാം. എന്തിനാ മോനെ? അല്ല ടാക്സി പറഞ്ഞുവിടാനാ. ഇല്ലമ്മ കാര്യമില്ലേ. മോഹനെയും കൊണ്ട് അവര് കാശി, രാമേശ്വരം, മധുര, നെയ്യാണ്ടാം, മലമ്പുഴയൊക്കെ തൊഴിയിക്കാൻ പോയിരിക്കല്ലേ. അതെന്ത് പണിയാ? ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് മോനെയും കൊണ്ട് പോയത്. നീ വരുമെന്ന് ആരറിഞ്ഞു? ഞാൻ കത്തയച്ചില്ലേ? അയ്യോ എന്റെ മോളെ, അങ്ങനൊരു കത്ത് ഇവിടെ കിട്ടിയിട്ടില്ല. നിങ്ങൾ വരുന്നതിന്റെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ അവര് പോവോ? അവരിനി എപ്പോഴാ വരിക? എനിക്കെന്റെ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നു. അവര് രാമേശ്വരത്തൊക്കെ പോകുമെന്നാ പറഞ്ഞത്. പ്രശോഭന്റെ അത്തിയും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നിന്റെ അമ്മയുടെ വക ഒരു അമ്മാവനോ മറ്റോ ഉണ്ട്, അവിടെയും കേറും. ഏതായാലും കുറച്ചു ദിവസം താമസിക്കും. പ്രസന്നെ ഉടുക്കാ ലുങ്കി ഇങ്ങടുത്തെ. ലുങ്കി ഒന്നും കാണത്തില്ല ഏട്ടാ. ഇവിടെ എന്റെ പഴയ സാരി ഏതെങ്കിലും ഉണ്ടാവും, അത് മടക്കി കൊടുത്തു. നിങ്ങൾ പെട്ടിയും പ്രമാണമൊക്കെ എവിടെ മക്കളെ? അത് പെട്ടിയും പ്രമാണമൊക്കെ കസ്റ്റംസുകാർ പിടിച്ചു വെച്ചു. അയ്യോ പിന്നെ ഒരു വിധത്തിൽ ഇങ്ങനെ പോകുന്നു. നില വിളിച്ചോണ്ട് ചോദിക്കട, പൈസ വല്ലതും കുറഞ്ഞാലുണ്ടല്ലോ, നിന്റെ എല്ല് ഞാൻ സൂപ്പാക്കും. അച്ഛനുമില്ല അമ്മയുമില്ല വല്ലതും തരുന്നേ. ആ തുഷ്ടൻ ആ കുഞ്ഞിനെ തല്ലുന്ന കണ്ടോ മോളെ? പാവം നല്ല കുഞ്ഞ് അല്ലേ. നമ്മുടെ മരിച്ച ഡുഡുമോനുണ്ടായിരുന്നെങ്കിൽ ഇതിനെ പോലെ തന്നെ ഇരുന്നേനെ. കണ്ടിട്ട് അവനെ പോലെ തന്നെ തോന്നുന്നു. മേര എനിക്കും കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. അമ്മയുമില്ല അച്ഛനുമില്ല എനിക്ക് വല്ലതും തരുന്നേ. അമ്മയുമില്ല അച്ഛനുമില്ല എനിക്ക് വല്ലതും തരുന്നേ. എടി മോളെ വാ നമുക്ക് ഇവിടെ ഇറങ്ങാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ വേഗം. ആ ഇതൊന്ന് പിടിച്ച്. അമ്മ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ പറയാം, നീ ഇവിടെ നിൽക്ക്. എന്റെ പൊന്നു മോനെ, നീ എന്നെ നിന്റെ അമ്മയെ പോലെ കരുതി ഒന്ന് സഹായിക്കണം. എന്താ വേണ്ടത് മോനെ? എന്റെ മോക്ക് കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, ഇതുവരെയും കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തേ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ പിച്ച കണ്ടാനിരുത്തിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാ വലിയ ഉപകാരമായി. ഈ വരുമാനം മുട്ടിക്കുന്ന ആര് മാത്രം പറയരുത്. ഒരു സ്ത്രീയാണെന്ന് കരുതി എന്തും പറഞ്ഞോളാം. അയ്യോ ഞങ്ങൾക്ക് വെറുതെ തരണ്ട. ഇത് 2 പവന്റെ മാലയാ. ഇതങ്ങോട്ട് എടുത്തോണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാ മതി. ദിവസവും പട്ടയടിക്കാനുള്ള കാശുണ്ടാക്കി തരുന്നത് ഈ കൊച്ചനാ. ഇത് 10 ദിവസത്തേക്ക് തയ്യില്ലല്ലോ. ആ മാല എത്ര പവനുണ്ട്? ഇതൊരു 5 പവനുണ്ട്. അതിങ്ങനെ എന്നാലും കുഞ്ഞല്ലയോ വലുത്. പിടിച്ചോ എടുത്തോട്ടെ. ആ വിളിച്ചോളൂ. ഡേ ഇർക്കാ കൂടെ പോടാ. വാ മോനെ ആ കൂടെ പോ. വാ വാ മക്കളെ. അയ്യോ എന്റെ പൊന്നു മക്കളെ വന്നാട്ടെ.
എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പ്രൊട്ടക്ഷൻ വന്ന ടീച്ചറാ. എന്റെ പേര് വാസന്തി. നിങ്ങളുടെ വീട് എവിടെയാ? പഞ്ചായത്ത് കിണറിന്റെ കിഴക്ക്, ആ വയലിന്റെ തെക്കുവശത്താ. വയലിന്റെ തെക്കുവശത്തോ? ആ പ്ലാവുള്ള ഒറ്റപ്പെട്ട വീടോ? ആ അതാണ് എന്റെ വീട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനും ഹസ്ബൻഡും ഒന്നും ഗൾഫില. ഞങ്ങളുടെ മോൻ ഇവിടെ ഉണ്ട്. അവനെ കൊണ്ടുപോകാൻ വന്നതാ. മോൻ എത്ര വയസ്സായി? 4 വയസ്സ് കഴിഞ്ഞു. ആ ഊരിട്ട പഴയ വീടല്ലേ? ആ അതന്നെ. ഞാൻ അതുവഴി എന്നും സ്കൂളിൽ പോകുന്നത്. പക്ഷേ ഇന്ന് വരെ ആ വീട്ടിൽ ഒരു കുട്ടിയും കണ്ടിട്ടില്ലല്ലോ. ഏ, നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ മോൻ ഇവിടെയല്ലേ വളരുന്നത്? അയ്യോ, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പ്രൊട്ടക്ഷന് സ്ഥലം മാറി വന്നുകൊണ്ട് സ്കൂൾ പരിചയത്തിനുള്ള കുട്ടികൾ ഉണ്ടോയെന്ന് വഴിമേലും നോക്കി നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെ 4 വയസ്സ് പോയിട്ട് ചെഴിഞ്ഞു നടക്കുന്ന കുട്ടിയെ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. ആ, എനിക്കിതിലേ പോകേണ്ടത്. ഞാൻ വരട്ടെ. ചെറുപീടി ഉണ്ടായിരുന്നു എടുക്കാൻ. ബീഡിയോ? സിഗരറ്റ് വലിച്ചു വലിച്ചു മടുത്തു. ജസ്വാറ ചേഞ്ച് അതാണ്. എന്നാ നീ എനിക്കൊരു സിഗരറ്റ് താ. പ്രസന്ന തീപ്പെട്ടില്ലേ? തീപ്പെട്ടി എവിടെ? എവിടെ വെച്ചിരുന്നല്ല? എവിടെ? അച്ഛാ. എന്താ മോളെ? അച്ഛൻ സത്യം പറയണം. എന്റെ ഡുഡുമോൻ എവിടെ? നീ എന്താ മോളെ ചോദിക്കുന്നത്? അവനെ കൊണ്ട് നിന്റെ അമ്മ തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ. എന്നിട്ട് ആ വാസന്ത് ടീച്ചർ പറഞ്ഞല്ലോ ഈ വീട്ടിൽ അവർ ഇന്നുവരെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്നും. ഇവിടുത്തെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന ടീച്ചറാ. ഞാൻ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ. വാസന്ത് ടീച്ചർ? അവളെ അങ്ങനെ പറയൂ. അവള് ഇവിടെ സ്ഥലം മാറി വന്നപ്പോ ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയതാ. നമ്മള് ഗൾഫുകാരാണ്, പണക്കാരാണ്, അഹങ്കാരികളാണ്. ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. വല്ലോരും വല്ലോ പറഞ്ഞു വെച്ച് നിനക്ക് വരാൻ ജോലിയൊന്നുമില്ല. മോളെ, ഇടി കഴുത. അതിനേക്കാളും വലിയ കുഴപ്പത്തിലാണ് നമ്മളിരിക്കുന്നത്. നിനക്കറിയാമോ, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പൊ ബോംബെ ജയിലില്ല. അവരെങ്ങനെ നമ്മുടെ പേര് പറഞ്ഞു കൊടുത്താണ്ടല്ലോ. ആ നിമിഷം പോലീസ് ഇവിടെ വന്ന് നമ്മൾ രണ്ടിനെ തൂക്കി അകത്താക്കും. പിന്നെ നിന്റെ പ്രഭവം ജയിലിലായിരിക്കും. അങ്ങനെയൊന്നും പറയാതെ ചേട്ടാ, കഴിഞ്ഞ തവണ എത്ര ആർഭാടത്തോടെ നമ്മൾ വന്നത്. എല്ലാം നമ്മുടെ വിധിയാ. ഇപ്പതേ ചെറുപീടിക്ക് തെണ്ടന്റെ ഗതിയത്. എല്ലാം ശരിയാവും. പ്രസന്ന, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. തനിച്ചല്ലോ വേണേ. പിള്ളേർ പോയിട്ടേ വരുള്ളൂ പറഞ്ഞ് ഇവളെ എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? ഇപ്പോ എന്റെ മോന് ഇവിടെ. നീ ഒരു എഴുത്ത് പോലും വായിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഓടി വന്നാൽ എങ്ങനെയാ? ബാബു വന്നില്ലയോ? നിനക്ക് എത്രമാസം? എന്റെ മോൻ ഇവിടെ എന്നാ ചോദിച്ചത്? നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ. പ്രഭ അവന് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ആ സോമന്റെ കടയിലിട്ട് കയറിയതാ. ആ താ വരുന്നുണ്ട്. എന്റെ ഡുഡുമോനെ, നീ വന്നേടാ. കള്ള മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. അമ്മയല്ല, മമ്മി. മോന് ഡാഡിയെ കാണണ്ടേ? മമ്മി ഡാഡിയെ കാണിച്ചരാം. വാ, നമുക്ക് അകത്തേക്ക് പോ. നല്ല കുട്ടി, അമ്മ പറയുന്ന ഒക്കെ അനുസരിക്കണം. നല്ല മോനല്ലേ? ആശ്വാസമായി. എന്തേശ്വര, വളർന്നിപ്പോ നമ്മുടെ മോന്റെ പഴയ രൂപം തന്നെ മാറിപ്പോയി അല്ലേ ചേട്ടാ? ഞാനും ഇങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാനൊരു നീർക്കോലിയെ പോലെയായിരുന്നത്. മോൻ ഡാഡി എന്ന് വിളിച്ചേ? ഡാഡി വിളിക്കുമോനെ? ഞാനാ നിന്റെ ഡാഡി.
പറ മക്കളെ, ഉറക്കെ പറ. ഡാഡി. എന്റെ മക്കൾ പറഞ്ഞോട്ടെ. അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ആരെങ്കിലും വല്ലതും തരണേ. അമ്മേ, ഇതിനെന്തെന്നായി പറയുന്നത്? എന്താണമ്മാ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോടി മക്കളെ, അവൻ പറയുന്നത് നേരല്ലയോ. നിങ്ങൾ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടോ? അങ്ങ് ഗൾഫിലല്ലയോ. അച്ഛനും അമ്മ ഇവിടെ ഇല്ലെന്നാ അവൻ ഈ പറയുന്നത്. വല്ലതും തരണേന്ന് പറയുന്നത്? അത് ഈ നീളത്തിലുള്ള ഒരു ചോക്ലേറ്റ്. അത് തന്നെ, അത് വേണമെന്നാ അവൻ ഈ പറയുന്നത്. അറിയില്ലടാ, ഇതൊക്കെ അവൻ അപ്പൂപ്പനെ അമ്മൂമ്മയും പറ്റിക്കാനുള്ള ഒരു വേലയല്ലയോ. ഇല്ലയോടെ കുട്ടികളാ, സൂത്രകാരനാ, നോട്ടം കണ്ടില്ലയോ. അച്ഛന്റെ എല്ലാ സ്വഭാവവും മകനുണ്ട്, വെട്ടിക്കലും തട്ടിക്കലും എല്ലാം ഉണ്ട്. അച്ഛനെ അതുപോലെ വാർത്ത് വെച്ചിരിക്കില്ലയോ. നോക്ക്, തലമുടിദാരന് പോലും വ്യത്യാസം ഉണ്ടോ? ആ മക്കളെ, എന്റെ പൊന്നുമോനെ അമ്മമ്മ ചോക്ലേറ്റ് മേച്ച് തരാടാ. നേരാ, മോൻ ഇവിടെ ഇരുന്ന് കളിച്ചു, അച്ഛൻ ഇപ്പൊ വരും കേട്ടോ. എന്താ വീട്ടിൽ പോവാത്തെ? അച്ഛൻ വന്നില്ല. എന്നാലേ അപ്പൂപ്പൻ വീട്ടിൽ കൊണ്ടാകട്ടെ. വേണ്ട, അച്ഛൻ വന്നിട്ട് പോയിക്കോളാം. എനിക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോണം, നീ ഇവിടെ പോരെ. ഉച്ച എരിഞ്ഞു പോവാൻ ചേച്ചി, രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് കവലയിന്ന് ബസ്സിന് പോവാം. പോലീസ് ചീഫാണെന്ന് തോന്നുന്നത്. ചേട്ടാ, ചേട്ടാ, എന്താടി? പോലീസ് ചീഫ് വന്നിരിക്കുന്നു. കേശവപിള്ളയുടെ വീടല്ലേ ഇത്? എന്താ സാറേ, അങ്ങേര് വല്ല പോലീസ് വണ്ടി മുട്ടി മരിച്ചോ? അയാൾ മരിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അല്ല, കുറച്ച് കാശ് കിട്ടുമായിരുന്നു. അയാൾ എന്ന് തുടങ്ങി പണി? ഏത് പണി? ഈ പിള്ളേരെ പിടുത്തം. അയ്യോ, അങ്ങേര് അതിനൊന്നും പോകത്തില്ല സാറേ. എന്നിട്ട് നേഴ്സറി സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോ? വയസ്സ് കാലത്ത് പല ഓർമ്മപ്പെച്ചും പറ്റിയതായിരിക്കും സാറേ. അയാൾ വന്നോടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറയണം. ഇതുപോലത്തെ പല കേസുകളും തെളിയാനുണ്ട്. അമ്മേ, അച്ഛൻ എന്ത് പണിയാ കാണിച്ചത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. അങ്ങനെ എന്ത് പണിയാ കാണിച്ചത്? ചിലപ്പോ നമ്മൾ കുട്ടിയെ കൊണ്ടെന്ന് അറിയാതെ ചേച്ചി കൊടുക്കാൻ പിടിച്ചതായിരിക്കും. പഴയ ഓർമ്മപ്പെട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ ചേട്ടനും ചേച്ചി അല്ലേ? പോലീസ് ചീഫ് കണ്ടപ്പോ ചേച്ചി ചേട്ടനെ വിളിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞേ. ആ, അങ്ങനെ വരട്ടെ. ഞാൻ സംശയിച്ചൊക്കെ നേരാണെന്നാ തോന്നുന്നു. എടി, അവരേതൊക്കെ കുഴപ്പം കാണിച്ചു ഒളിച്ചു വന്നിരിക്കുക. അതായി ഇത്തവണ കെട്ടും പാടണം ഒന്നുമില്ലാതെ കൈ വീശി വരാൻ കാരണം. ഞാനൊന്ന് സോമേഷിനെ കണ്ടിട്ട് വരാമേ. ആ, എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല, എനിക്ക് വല്ലതും തരണേ. അച്ഛനുമില്ല അമ്മയില്ല, കുറെ ഒറ്റ വീക്കം വീച്ചിരുന്നു ഞാൻ കേട്ടോ. ചേച്ചി അപ്പുറത്തെങ്കിലും പോടാ, എരണം കെട്ട എന്നെ വലിച്ചോണ്ട് വന്ന് വെച്ചിരിക്കുന്നു. നാശത്തിന് പൊക്കിയെടുത്തോണ്ടൊന്ന് എന്നെ വേണം തല്ലേ. ആരാ അമ്മേ വന്നത്? ആ, അത് പോലീസുകാരായിരുന്നു. എന്തിനാ വന്നത്? ഇവിടെ ആരൊക്കെ താമസം ഉണ്ടെന്ന് അറിയാൻ വന്നത്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഇവിടെ നമ്മളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വരാമെന്നും പറഞ്ഞാ അവര് പോയത്. ബാക്കി പിള്ളേരുടെ കാര്യം നിൽക്കട്ടെ.
ഈ കൊച്ചിന് താൻ എന്ത് ചെയ്തു? എടോ, ഡിസ്പ്ലേഡ് ജ്വല്ലറി സേട്ടുവിന്റെ കുട്ടിയാ, ചില്ലറ കേസൊന്നുമല്ല. എനിക്ക് അറിഞ്ഞൂടയ മന്നെ. താൻ ശരിക്കും നോക്ക്, വയസ്സായില്ലേ, ഓർമ്മ പിശക് കാണും. സത്യം പറ, ഉണ്ടോ തട്ടിയോ അതോ വിറ്റോ? ദൈവത്തിനാണ് സത്യം, ഞാൻ ഇതിനെ എന്റെ ആയുസ് കണ്ടിട്ടില്ല. ഇയാൾ മേലെ നോവാണ്ട് പുറ്റ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. അകത്തെ കൊണ്ടുപോ, സത്യം പറഞ്ഞിട്ട് വിട്ടാ മതി. വറു ആശാനെ, പഴയതടിയ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ചേട്ടന്റെ മായം ചേർക്കൽ കേസ് എന്തായി? ഈ കട കിടക്കുന്ന നീ കണ്ടില്ലേ, വിറ്റുരുവ മുഴുവനും വക്കീലിനും ഗുമസ്ഥനും കൊടുക്കാൻ തികയുന്നില്ല. അതിനിടെ സെയിൽസ് ടാക്സുകാരൻ കണക്ക് ഹാജരാക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. ഏത് നശിച്ച നേരത്താണോ ഞാൻ ഈ കട തുടങ്ങിയത്. സാരമില്ല, എല്ലാം ശരിയാകും ചേട്ടാ. എവിടെ ശരിയാകാന? അതെ, നിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എങ്ങനെ? ബാങ്കിൽ നിന്ന് കാശെടുക്കുന്ന കാര്യം അമ്മ സൂചിപ്പിച്ചു, ഞാൻ സൂത്രത്തിൽ മാറിക്കളഞ്ഞു. ചേട്ടനും ചേച്ചി ഒന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല, ചേട്ടനിപ്പോ എവിടെയാണെന്ന് കൂടി അറിയത്തില്ല. അപ്പോ നിന്റെ വില പുറത്ത് കണ്ട പോലീസും കസ്റ്റംസും കൂടി വാങ്ങി എടുക്കുമല്ലേടാ. എല്ലാം നശിച്ചടാ ജോണി. ബോംബെയിൽ നിന്ന് ഞാനും എന്റെ ഭാര്യയും രക്ഷപ്പെട്ടത് ദൈവകാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉടുതുണി കഴിച്ച് ബാക്കിയുള്ള എല്ലാം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. ആട്ടെ, നിനക്കെന്ത് പറ്റി? നിന്റെ ബില്ലാരംഗ ഫൈനാൻസസ് എന്തായി? അയ്യോ, ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇപ്പൊ അതെ ഇതുപോലെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കി, ബോർഡും കൂടി ഇല്ല എന്റെ ആശാനെ. നാട്ടുകാരെ മുഴുവൻ നിക്ഷേപ തുകയും പൊക്കിക്കൊണ്ട് ഞാൻ പയ്യൊന്ന് മുങ്ങി. കഷ്ടകാലത്തിന് എന്റെ ബികോംകാരി പി എയും കൂടി ഉണ്ടായിരുന്നു. അവളെ മുഴുവൻ തുകയും ചൂണ്ടിക്കൊണ്ടാ കടന്നു കളഞ്ഞത്. അന്ന് പറഞ്ഞ കട്ടയോ? കട്ടയല്ല, കട്ടള. അത് സഹിക്കാമല്ലോ. ഏ, ഇപ്പൊ അവളെന്റെ പേര് കേസ് കൊടുത്തിരിക്കുക. ചുരുക്കി പറഞ്ഞ നമ്മുടെ രണ്ടുപേരുടെയും സ്ഥിതി ഇതുപോലെ ഇരിക്കും. ഓട്ടാ പുല്ലേ. ഇപ്പൊ അതേ മൊട്ട ടാക്സി മാത്രമേ ഉള്ളൂ. ഇത് പകലെങ്കിലും പുറത്തിറക്കാൻ വയ്യ. സിസിയും ടാക്സി അടച്ചിട്ട് വർഷങ്ങളായി. നീ നമ്പർ പ്ലേറ്റുകൾ കണ്ടോ? ഇതെല്ലാം നമ്മുടെ മൊട്ട വണ്ടിയുടേതാ. ദിവസവും രാത്രി ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. നിന്നെ കണ്ടാൽ എന്തെങ്കിലും രക്ഷയുണ്ടാവുന്ന കരുതിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോ സാരമില്ല, ദുഃഖത്തിലും സുഖത്തിലും നമുക്ക് ഒരുമിച്ച് നീങ്ങാ. എനിക്ക് എന്റെ ഭാര്യയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അവൾ പൂർണ്ണ ഗർഭിണിയാണടാ. നീ സമാധാനിക്ക്, എല്ലാം വരുന്നത് പോലെ വരട്ടെ. എടാ, ഞാനില്ലേ. അമ്മ, ഞാൻ ആശുപത്രി പോകുന്നു. ഓ, വാടാമോളെ, ബസ്സിൽ പോയാ മതി കേട്ടോ, കൂടുതലും നടക്കണ്ട. ആ പ്രഭ വന്നിട്ട് അവളെയും കൂട്ടി പോയാ പോരായിരുന്നു മക്കളെ. വേണ്ടമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരും. സൂക്ഷിച്ചു പോണേ. എടി, അച്ഛൻ എപ്പോഴാ വരുന്നേ? നാളെ വന്നേക്കും. നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ഒരു കാര്യം പറയട്ടെ. അച്ഛൻ ഈയിടെ ആരോടും പറയാതെ അമ്പലത്തിൽ പോയി ഭജന വിരിക്കാറുണ്ടെന്ന് പ്രസന്നോട് ഞാൻ കള്ളം പറഞ്ഞിരിക്കുക. നീയും അങ്ങനെ വേണം പറയാൻ. എടി മോളെ, ഇനി ഞാൻ ബാങ്കിലിട്ടിരിക്കുന്നതിൽ നിന്ന് ഇച്ചിരി കാറ്റെടുക്കാൻ നോക്ക്. നിറവേറുമായിട്ട് ഒരുത്തി ഈ വീട്ടിലില്ലേ? എപ്പോഴാ അവരെ ആവശ്യം വരുന്നതെന്ന് എന്നാ പറയാൻ പറ്റുന്നേ? എന്താ മോളെ, അതിൽ നിന്ന് ഇച്ചിരി കാശെടുത്തൂടെ? അത് എന്തു പറ്റിയടി? നീ ആ കാശെന്ത് ചെയ്തു? ഞാനത് സോമൻചേട്ടന് സോമൻചേട്ടന് കച്ചവടം തുടങ്ങാൻ കൊടുത്തു. ചതിച്ചല്ലോടി ദ്രോഹി, നീ ആരോട് ചോദിച്ചു കൊടുത്തടി? കച്ചവടത്തിന് തിരിച്ചെടുക്കാന്ന് കരുതിയ കൊടുത്തത്. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനും നിർബന്ധിച്ചു. എന്നിട്ടിപ്പോ എന്തായി? അവൻ പരിപ്പി മായം ചേർത്തെന്ന് പറഞ്ഞ് ജയിലിൽ പോയി കിടക്കല്ലേ? ചേട്ടൻ ഇനി മായം ചേർത്തില്ല. പിന്നെന്താടി ജയിലിൽ പോയി കിടക്കുന്നേ? ചേട്ടൻ ജയിലിൽ വന്നാലുടൻ കടയിലുള്ള സാധനങ്ങൾ വിറ്റിട്ട് നിങ്ങളുടെ കാശിന് തന്നേക്കാം. തരും തരും. അവൻ ജയിലിൽ നിന്ന് വരുമ്പോഴത്തേക്കും കട മുഴുവനും ചെവലായിരിക്കും. അത് വിറ്റിട്ടായിരിക്കും തരാൻ പോകുന്നത്. എന്നാലും എന്റെ കാശ് കൊണ്ടുപോയി നീ നിന്റെ ഇഷ്ടക്കാരനെ സമ്മാനത്തിലോടി പൊട്ടി. അതിപ്പോ നിങ്ങളുണ്ടാക്കിയ കാശൊന്നുമല്ലല്ലോ. ചേച്ചിയുടെ കയ്യിലുള്ളത് തെണ്ടക്കാരെ കൊച്ചാണെന്ന് ഞാൻ ചേച്ചിയോട് പറയും. ചേച്ചിയെ പറ്റിച്ചാണ് കാശുണ്ടാക്കിയെന്ന് ചേച്ചിയോട് ഒന്നറിയട്ടെ. Thank you.
മോളെ, നീ അതും ഇതും പറഞ്ഞ് അവളെ ആദ്യം പിടിപ്പിക്കരുത്. അവളൊരു വൈദ്യകന്യാ, അത് നീ ഓർക്കണം. അമ്മ മനപ്രയാസം കൊണ്ടോ അല്ലോ പറഞ്ഞെന്ന് വെച്ച് എന്റെ മോളത് കണക്കാക്കണ്ട. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പോട്ടെ, സാരമല്ല കേട്ടോ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? എവിടായിരുന്നു രണ്ടു ദിവസമായിട്ട്? അതൊന്നും പുറത്തു പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല. പ്രസന്നെ അകത്തുണ്ടോ? ഉണ്ട്. അവളൊരു അറിഞ്ഞോ? അവളൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചണവാ വെച്ചൊന്നും പറയാതിരുന്നാ മതി. നീ എന്ത് പറഞ്ഞു തടി തപ്പി? തടി തപ്പൊന്നുമല്ല, ചെറുക്കന്റെ പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ സംഘടിപ്പിച്ചോണ്ടാ ഞാൻ വന്നത്. അതെവിടുന്ന്? മാനത്തൂന്ന്. നിങ്ങളതൊന്നും അറിയണ്ട. അയ്യോ, എന്നിട്ട് നാട്ടുകാരും പോലീസൊന്നും പിടിച്ചില്ലേ? ഓ, പിന്നെ കുറെ പിടിക്കും. അതിനി എന്റെ പേര് കേയുള്ളന്നല്ലോ. ആ, ഉറക്കം വരുന്നു, ഞാൻ പോയി കിടക്കാൻ പോവാ. ഇക്കണക്കിന് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ ജീവിക്കാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്ത് അവരെ കാണാൻ കഴിയുമെങ്കിൽ നീ അത് വേഗം ചെയ്യാൻ നോക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? കയ്യിലാണെങ്കിൽ കാശില്ല, പുറത്തിറങ്ങിയാ പോലീസ് പിടിക്കുകയും ചെയ്യും. നിന്റെ പറഞ്ഞിട്ട് എന്റെ ജീവിതം ഭയങ്കര സുഖമുള്ളതാന്ന് തോന്നുമല്ലോ. നിനക്ക് പോലീസിനെയും കസ്റ്റംസിനെയും മാത്രം പിടിച്ചാൽ മതി. എന്നെ പിടിക്കാൻ പോലീസ് മാത്രമല്ല, ലക്ഷക്കണക്കിന് നിക്ഷേപകരുണ്ട്. എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലടാ. നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണല്ലോടാ. ഇങ്ങനെ ചെറുപടിയും വലിച്ച് പച്ചവെള്ളം കുടിച്ച് എത്ര നാൾ ജീവിക്കും ബാബു? ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ പഴയ ബിസിനസ് തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? അതെന്ത് ചോദ്യമാ? 500 രൂപ മുതൽ 50 ലക്ഷം രൂപയ്ക്ക് വരെ ബിസിനസ് ചെയ്യാം. തൽക്കാലം ഒരു 20,000 രൂപ കിട്ടിയാലോ? നമുക്ക് നാട്ടിൻ പുറത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യാം. പക്ഷെ അതൊന്നും ഇവിടെ പറ്റത്തില്ല, മറ്റേ വല്ലയിടത്തും പോണം. നമുക്ക് പോയി കളയാം. അതിന് കാശ് വേണ്ടേ? ഈ ടൗണില് ഒരു സേട്ട് താമസമുണ്ട്, ഗില്ലറ്റ് ഫൈനാൻസേഴ്സ്. എനിക്ക് ആളെ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഈ പാട്ടവണ്ടി സേട്ടുവിന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഒരു 20 രൂപ വാങ്ങിക്കാം. ഏ, കള്ളക്കടത്തനാണെന്ന് പറയാൻ സന്തോഷത്തോടെ തരും. അയാൾക്ക് പണ്ടിതായിരുന്നു പണി. എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ അയാളെ പോയി കാണാം. ഇപ്പൊ നമ്മൾ പുറപ്പെട്ടാൽ എത്തിച്ചേരുന്ന സേട്ടുവിന്റെ വീട്ടിലായിരിക്കില്ല. പിന്നെ എവിടെ? പോലീസ് സ്റ്റേഷനിലായിരിക്കും. ആക്രാന്തം കാണിക്കാറോ? ഞാൻ ശരിക്കൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും രാത്രി പുറപ്പെടാം. ഒന്നായി നിന്നെ ഈ കരണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടാവതല്ല നമ്മ പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലി. ഷൂ, കാണുന്നില്ലല്ലോ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ ഇന്നെന്താ ഒട്ടും വിറ്റില്ലേ? ചന്ത മുഴുവൻ പ്ലാവല കച്ചവടക്കാരാ. ഞാൻ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാലും ആർക്കും വേണ്ട. നമ്മുടെ കാര്യം പോട്ടെ, ആ പ്രസന്ന എങ്ങനെ പട്ടിണി കിടന്ന് മാസം കഴിഞ്ഞിരിക്കുന്ന പെണ്ണല്ലേ? ആ, ഇന്നത്തേക്ക് ചീനി മുഴുകി കൊടുക്ക. നീ വീട്ടിൽ നിന്ന് എപ്പോഴാ ദാരിദ്ര്യം ഒന്ന് ഒഴിഞ്ഞു മാറുന്നേ? നാരകം നട്ടടം, കൂവളം കെട്ടടം, നാപറ്റടം, നാരി ഭരിച്ചടം ഒക്കെ മുടിയുമെന്നാ പ്രമാണം. അഷ്ടദാരിദ്ര്യം വന്നു ഞാൻ പോലീസ് സ്റ്റേഷനും കയറി. ഇത് ഞാനാ ഭരണം. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കാമോ? പിള്ളാരുടെ അച്ഛൻ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ അനുസരിക്കാം. കയ്യൊന്നൂടെ, ഞാനിങ്ങ് വരത്തില്ലേ. ജാനകി, നീ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ കൊച്ചിവിടെ വന്ന് കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ കഷ്ടകാലം മുഴുവൻ ആരംഭിച്ചത്. സമാധാനക്കേട്, ദാരിദ്ര്യം, എന്താ കാര്യം?
കൊച്ചു നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ ശാപം ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. അത് ചിലരുടെ കാര്യമൊന്നുമല്ല. അതിനെ ഇവിടുന്ന് മാറ്റാതെ പുറത്തു നിൽക്കുന്ന മഹാലക്ഷ്മി പടിക്കകത്തോട്ട് കയറത്തില്ല. അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന പിള്ളേരുടെ അച്ഛൻ തന്നെ പറ. ജാനകി, ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ ഉടയക്കാരന് കൊടുക്കട്ടെ. ചിലപ്പോ അയാള് മനസ്സറിഞ്ഞ് വല്ലതും തരികയും ചെയ്യും. അയ്യോ, അപ്പൊ പ്രസന്നയോട് എന്താ പറയാ? അവൾ അറിയണ്ടടി. അല്ലാതെ തന്നെ കൊച്ചിനെ മാറ്റാം. അതെങ്ങനെ? എന്നാ ഇനി ആ ധാരണ അങ്ങ് മാറ്റിക്കോ. ബുദ്ധിക്ക് ഒരൊറ്റ രൂപേ ഉള്ളൂ, അപ്പൊ ആണിന്റെ രൂപോ. ആ ഡോക്ടറെ ഒന്നുകൂടി വിളിക്കണമെന്നാണ് തോന്നുന്നത്. വളരെ കൂടുതലാണ് ബീവിക്ക്. താൻ ഡ്രൈവറെ വിളിച്ച് വേഗം പോയിട്ട് വരൂ. മയക്കുമരുന്ന് കൂടെ ഡോക്ടറിനോട് കൊണ്ടുവരാൻ പറയൂ. അതുകൂടെ വാങ്ങിയത് കാണണമല്ലോ. അതൊക്കെ തീർന്നതോ? സബ് കുച്ച് ഖതം ഹോ ഗയാ മേരാ ഭഗവാൻ. മേരാ ബേട്ടാ കഹാ ഹൈ തും? ചിന്റോ, ചിന്റോ മേരാ ബേട്ടാ തും കഹാ ഹൈ? ചിന്റോ മേരാ ചിന്റോ കഹാ ഹൈ? എന്റെ ചിന്റോ എവിടെ? മേരാ സോന ബേട്ടാ മാകെ ഇച്ചു മാതോ ബച്ചേ തും ആഗേ ബച്ചേ ഓ മേരാ ചിറ്റു ബേട്ടാ മേരാ സോന ബേട്ടാ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി? ആപ്കോ മേരാ ബേട്ടാ കൈസീമില്ല. അതൊരു വലിയ കഥയാണ് സെഡ്ജി. ബോലോ. റെയിൽവേ സ്റ്റേഷനിലെ കൃഷക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ. ഇന്നലെ മുളക് പോഞ്ഞുകൊണ്ടിരുന്ന പേപ്പറിനകത്ത് പരസ്യം കണ്ടപ്പോഴാ സെഡ്ജിയുടെ കുഞ്ഞാന്ന് മനസ്സിലായത്. അത് ഞാൻ ഉടനെ ഇങ്ങ് കൊണ്ടുവന്നു. നിങ്ങളുടെ പേര് എന്താ? വയൽനികത്തിൽ കേശവുള്ള. വയൽനികത്തിൽ കേശവുള്ള. വയലി മാനേജർ, ഈ വയ ഈ സഹോദരന് ഒരു 1000 രൂപ നൈ നൈ ഒരു 2000 രൂപ ഇനാമായിട്ട് കൊടുക്കൂ. 2000 രൂപയേതോ. പിന്നെ സഹോദരന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ കൂടെ കൂടെ എന്നെ വന്ന് കാണണം. ഞാൻ സഹായിക്കും. എന്തിനവളെ പെറ്റ വയറിനേക്കാളും തന്നവാ അവക്ക് എന്ന് പറഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങിയ കൊച്ച നേരം വെളുക്കുമ്പോ കണ്ടില്ലെന്ന് പറഞ്ഞ. എടി, അതാ പറയുന്നത് പെമ്പിള്ളാര് ബോധം കെട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ലെന്ന്. എന്നിട്ട് അമ്മ ഇറങ്ങിയതോ? അമ്മ ഇറങ്ങില്ലല്ലോ. ഓ, ഈ പ്രായത്തിൽ ഇനി ഞാൻ എങ്ങനെ കിടന്നുറങ്ങിയാലെന്താ? അതുപോലെ മറ്റുമാണോ നീ? നിന്റെ അച്ഛനും ഇങ്ങോട്ട് വന്നോട്ടെ. ഈ പ്രപഞ്ചമണ്ഡലത്തിൽ എവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം തപ്പിപ്പിടിച്ചോണ്ട് വരും. അതിനൊക്കെ നല്ല മിടുക്കുള്ള ആളാ. മോള് സമാധാനിക്ക്. ഈ സമയത്ത് മനസ്സ് ദണ്ണിപ്പിക്കാതെ. മോളെ, ഇനി ഇവിടെ ഒന്ന് വീശിക്കേ. ഞാൻ ഇത്തിരി വെള്ളം അനത്തിക്കൊണ്ട് വരട്ടെ.
ദൈവാധീനം കൊണ്ട് എല്ലാം മംഗളമായി കലാശിച്ചു. വയറു നിറച്ച് കാശും കിട്ടി, ഇനിയും കിട്ടും. ആ തന്തയുടെയും തള്ളയുടെയും സന്തോഷം കാണുന്നു. കണ്ണ് നിറഞ്ഞു പോയി ജാനകി. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ ഭ്രാന്തിത്തള്ളയുടെ പ്രയാക്കാണ് നമ്മൾ ഈ അനുഭവിച്ചതൊക്കെ. മുമ്പ് ഞാൻ ശരിയേ പറഞ്ഞിട്ടുള്ളൂ ജാനകി. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ട് അന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത്രേ ഉള്ളൂ. വലിയ വീരവാദമൊന്നും അടിക്കാതെ എന്തേലും പറഞ്ഞ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക്. ഇതിന് ബോധം വീണിട്ടില്ല, പിച്ചും വേയും പറഞ്ഞുകൊണ്ട് കിടക്കുക. മാസം നിറഞ്ഞിരിക്കുന്ന പെണ്ണ എന്തേലും വന്നുപോയാ? ഒന്നും വരൂല്ല, ഈശ്വരൻ നമ്മുടെ കൂടെ ആണെന്നുള്ളത് എനിക്കിപ്പ മനസ്സിലായി. നീ വാ. ആ പിന്നെ ആ പിള്ളേർക്ക് സംശയമൊന്നുമില്ലല്ലോ. സംശയിക്കാനേ, അവർക്ക് നിങ്ങളുടെ കൊനഷ്ട ബുദ്ധിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ. അവസ്ഥേജി ജഹാംഗീർ, ഒരാൾ ഞങ്ങളൊന്ന് സഹായിച്ചേ മതിയാവും. ഏ, ഇവന് വേണ്ടിട്ടാ. കസ്റ്റംസിന് മുങ്ങി ഇവൻ ആകെ തകർന്നു. കാളി പറയുന്ന പലിശാര കള്ളക്കടത്തിനല്ലേ, സ്മഗ്ലിംഗ്. കാലനാണാൻ തരത്തില്ല. അയ്യോ, തേങ്ങ നഹി എന്ന് പറയല്ലോ മുതലാളി. ആശു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ വെള്ളത്തിലായി പോവും. നിങ്ങൾ എവിടെ ആയിരുന്നാലും നമുക്ക് ഒരു സങ്കടവുമില്ല. ഇനി വെള്ളത്തിലിറങ്ങാൻ നമ്മളെ കിട്ടത്തില്ല. നഹിമിലേക ഞങ്ങള് കൃത്യമായി തിരിച്ചടയ്ക്കാൻ സെട്ടുജി. ആർ സി ബുക്കും വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് തന്നാ മതി. നിങ്ങളുടെ ബുക്കും വേണ്ട, കിക്കും വേണ്ട. നിങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പറയാം. നമ്മൾ ഈ കച്ചവടത്തിന് കാശ് കൊടുക്കുന്നെങ്കിൽ നിർത്തി ബന്ധിയ. എന്ത് നമ്മൾ ഇത് തുടങ്ങിയോ അന്ന് നമ്മളുടെ കുഞ്ചിനെ കാണാതെ പോയി. എന്റെ ഒരേ ഒരു ഭാര്യയ്ക്ക് പ്രാന്ത് വന്നു. ഭാര്യയുടെ പ്രാന്ത് മാറിയാൽ ഇത് നിർത്താമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഇത് കേട്ടു. ഭാര്യയുടെ പ്രാന്ത് മാറി, എന്റെ കുഞ്ചിനെയും കിട്ടി. നല്ല കാര്യങ്ങളല്ലേ സെട്ടു. അതെ അതെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. സേട്ടു പറഞ്ഞ ഒരു വലിയ കാര്യമാണ്, നമ്മൾ അത് കേട്ട് പഠിക്കേണ്ടതാ. പാഠോ ചുമ്മാ പാഠോ, നല്ലത് മാത്രം ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഭഗവാൻ ചുമ ഫലാക്കരേഖ. ഒരു രക്ഷയുമില്ല. കുച്ച് ബി നഹി കർ സക്ത. നിങ്ങൾക്ക് വന്ന വഴിയെ പോകാം. കള്ളക്കടത്തിന് കാലണാ ഞാൻ തരല്ല. കുഞ്ചു ഉറങ്ങുന്നില്ല. നിങ്ങൾക്ക് ചിന്തുവിന് എങ്ങനെ അറിയാം? രാജി, എന്റെ കുഞ്ഞ്, ഈ കുഞ്ഞ് ഈ കുഞ്ഞല്ലേ ആ കുഞ്ഞ്. ചിന്തുവിനെ ഇവിടെ കൊണ്ടുവന്ന കേശവല്ലെ അറിയാമോ? ചുമ്മാലും വയൽ നിരത്തിൽ കേശവള്ള. അതെ, അയാളാണല്ലോ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ വരട്ടെ, ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ അയാളെ ഏൽപ്പിച്ചിരുന്നു. മാസം 300 വെച്ച് ഞാൻ അയാൾ കഴിച്ചു കൊടുത്തിരുന്നു. എന്നുണ്ടെങ്കിലും ആ കാര്യം മുടക്കില്ലായിരുന്നു. പക്ഷെ സെഡ്ജി, എന്റെ ബിസിനസ് പൊളിഞ്ഞപ്പോ കഴിഞ്ഞ കുറെ മാസങ്ങളായി അയാൾക്ക് കാശ് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി, ഒരു ബിസിനസിന് വേണ്ടി, കാശിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ലൈശിനുള്ള കുഞ്ഞാ, ഇത് ഇരിക്കുന്നിടത്ത് ദിവസവും 100 ഗ്രാം സ്വർണം കൂടും. ഞാൻ കണ്ണുമൂക്കൊന്നും വെച്ചതല്ല, ഒരു നഗ്ന സത്യം പറഞ്ഞതല്ലേ. നിങ്ങൾ വളർത്താൻ കൊടുത്താന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ എവിടുന്ന് കിട്ടി? സജി, ഞാനീ കുഞ്ഞിനെ പഴയ സംഭവമല്ലേ, ഭയങ്കരമായിരുന്നു കേട്ടോ. എന്ത് സംഭവം? ഒരു ദിവസം രാത്രി പാർക്കിൽ വെച്ചൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ ഓടിച്ചു നോക്കിയപ്പോ ഒരു പിച്ചക്കാരൻ ഈ കുഞ്ഞിന്റെ കൈ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദേശീയപിള്ള പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. എന്താണാവോ, നീ എന്താടാ വണ്ടടിച്ചിരിക്കുന്നെ? നിന്നെ ഇപ്പൊ ഡാഡി എന്ന് വിളിച്ചോണ്ട് വന്ന കൊച്ചേതാ? എനിക്കൊന്നും മനസ്സിലായിരുന്നു, ആകെ കൺഫ്യൂഷൻ. Thank you.
അല്പം കഴിച്ചിട്ട് പോവാ. ഇന്നൊരു സുദിനമല്ലേ. നീ പോയി വാങ്ങിച്ചോണ്ടോ. ആ നമുക്കൊരു കുപ്പി വാങ്ങിക്കാം. 200 രൂപ അടിച്ചിട്ട് ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അത് വേണോടേ? അത് വേണോന്നേ. അപ്പൊ ഈ കുഞ്ഞെന്ത്? അവനെ കൊണ്ട് കയറാന്നോ? ഛേ, ഒരിക്കലും പാടില്ല. അവൻ നമ്മുടെ കാവൽമാലാക്കയാ, അത് മറക്കരുത് കേട്ടോ. മോനും കിടന്നു, ഡാഡി ഞങ്ങളോട് പോയിട്ട് ഇപ്പൊ വരാം. ജോണി, അധികം കുടിച്ച് സമയം വൈകിക്കരുത്. സേട്ട് തിരക്കി വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. നെയ്യ് കൂടിയതുകൊണ്ട് അപ്പൻ ചീത്തയാവില്ല. എത്ര കുടിച്ചാലും ഈ ജോണി സ്റ്റഡിയാ. ഇവൻ ഇതിനകത്ത് എങ്ങനെ വന്നു? ആശാനെ, ഇത് നമ്മുടെ പഴയ ശാപൻ. അതേടാ, അന്ന് ഞാൻ ഇവൻ ആ പെണ്ണുമ്പിള്ളയുടെ കരച്ചിൽ കൊണ്ട് കൊടുത്തതല്ലേ. ഏതായാലും തിരിച്ചു കിട്ടിയല്ലോ, നിറയെ പൊള്ളവുമുണ്ട്. ഇറങ്ങി വരാ, ഇറങ്ങി വരാൻ. ജോണി മോനെ കാണുന്നില്ല. എനിക്ക് മാസം കഴിഞ്ഞിട്ടില്ല, നോവും വന്നിട്ടില്ല. നീ എന്നെ കൊണ്ടു അവളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണ്ടായോ? വേണം. ഒരു വണ്ടി വിളിക്കണ്ടായോ? വേണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ? കാശില്ലാതെ ഓടാനും സൗജന്യമായിട്ട് ചികിത്സിക്കാനും വണ്ടി ആശുപത്രിയൊക്കെ നിന്റെ ഫാദർ പപ്പനാവുള്ളയുടെ വകയറി. എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഉണ്ടായിരുന്നു, എടുത്തോണ്ട് പോയി. ആ എന്തിരവൾ അവിടെ മറ്റവനും കൊണ്ട് കൊടുത്തില്ല. എന്റെ പൊന്നല്ലേ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. ആലോചിക്കാനൊന്നുമില്ല, പൊന്മുട്ടയുടെ താറാവല്ലയോ കൂട്ടിക്കിടക്കുന്നത്. ആരെ? ആ സേട്ടു. നീ ഉടുപ്പുണ്ടോ? ഇങ്ങോട്ട്, ഞാനൊന്ന് വേഗം കറങ്ങിയിട്ട് വരാം. നിങ്ങളുടെ തല കളിമണ്ണാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെയാ. എന്താ? ഒന്നുമില്ല, കാപ്പ് കുടിച്ചിട്ട് പോയാ പോരേന്ന് ചോദിക്കായിരുന്നു. കാപ്പ് കുടിയൊക്കെ വന്നിട്ട്. ഓ ഈശ്വര, നല്ലത് വരുത്തണേ. ഇവ എന്നെ പോലുള്ള ഒരു മഹാഭാവിക്ക് ജനിക്കേണ്ടവനല്ലടാ. നീ വിഷമിക്കാതടാ, നാളെ എന്റെ കാറ് വിറ്റ കാശ് കിട്ടിയ ഉടനെ നമുക്ക് ഈ നാട് വിടാം. എന്റെ പ്രസന്ന, നമുക്ക് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്താ നിന്റെ ഭാര്യ അങ്ങോട്ട് വരുത്താ. ഇത്രയും നാളും നമ്മൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള ടെൻഷനിലല്ലായിരുന്നു. എന്തെങ്കിലും ഒരു സ്ത്രീയുടെ ഗന്ധം എനിക്ക് അനുഭവിക്കണം. അവിടെ ഇടത്തൊരെണ്ണമുണ്ട്, തങ്കമണി.
എന്റെ മനസ്സ് മുഴുവൻ എന്റെ പ്രസന്നയാണ്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു ബാച്ചലറായി പോയില്ലേ, ഈ സമയത്താണല്ലോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. അത് മാത്രമല്ലടാ, സേട്ടു മോനെ കിട്ടാൻ കേസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഡുഡുമോൻ കൂടെ ഉള്ളിടത്തോളം നമ്മുടെ കൂടെ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുകൂടി ഉള്ളത് നല്ലതാ. അത്ര പെട്ടെന്ന് ആരും സംശയിക്കില്ല. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? അത് വേണ്ട, നമുക്ക് പകല് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, രാത്രിയാവട്ടെ. ഞാന് കേശവള്ള. ആരാ കുട്ടി? അതാ സാറേ, ഞാന് കേശവള്ള. അന്ന് സേജിലെ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തന്ന്. അതെ, ഇടക്കിടക്ക് വന്ന് കാണാൻ പറഞ്ഞിരുന്നു, ഇപ്പോ അത്യാവശ്യം വന്നു അതുകൊണ്ട് വന്നതാ. സേജി ഇത് സേജി ഇവിടെ ഇല്ലല്ലോ ചേട്ടാ. അയ്യോ സേജി എവിടെ പോയി? കാലക്കേട് നോക്കണേ ചേട്ടാ, ആ കൊച്ചിനെ പിന്നെ ആരാണ്ടോ ഓട്ടിച്ചോണ്ട് പോയി. 36 കാണെങ്കി വട്ട് പഴയതിന് ഇരട്ടിയായി. നിവർത്തിയില്ലാതെ പിടിച്ച് കാറ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ഞാൻ പറഞ്ഞ തങ്കമണി എങ്ങനെയുണ്ട്? ചേർത്തലയും കൊണ്ട് അടുത്ത മുറിയിട്ട് വയ്ക്കും, എന്റെ കുഞ്ഞിനെ നോക്കരുത്. അത് ശരിയാ, കൊച്ചു കുഞ്ഞല്ലേ, അവൻ പ്രതിച്ഛായ ഒന്നും കാണണ്ട. ഈ ബാഗ് അവിടെ വെച്ചിട്ട് അടുത്ത മുറിയിലോട്ട് പോകൂ. അടുത്ത മുറിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു നോക്കി. എന്റെ പൊന്നു മോനെ, ഇത്രയും നാളെ നീ എവിടെയായിരുന്നു മോനെ? തന്റെ കുഞ്ഞോ? എന്റെ ഉണ്ണിക്കുട്ടൻ എങ്ങനെ തന്റെ കുഞ്ഞായത്? എനിക്ക് എന്റെ ഉണ്ണിക്കുട്ടനെ കണ്ടാൽ പറഞ്ഞൂടെ. ഈ കുഞ്ഞു കാരണമാ ഞാൻ ചീത്തയായത്. ഒരുത്തൻ എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാ. ഇപ്പൊ എനിക്ക് എന്റെ ഉണ്ണിക്കുട്ടനെ കിട്ടി, ഇനി ഞാൻ ചീത്തയെ നടക്കില്ല. എനിക്കിപ്പോ പോണോ? എനിക്കിപ്പോ പോണോ? എന്റെ കുഞ്ഞിനെത്താണോ? എനിക്കിപ്പോ പോണോ? എനിക്കിപ്പോ പോണോ? ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് കേക്കടാ. ആൾക്കാരും കുഞ്ഞിന് അവളുടെ കയ്യിൽ നിന്ന് കൊടുത്തേരെ. എന്താണ് നീ പറഞ്ഞത്? എന്റെ പൊന്നുമോനെ ആ തെരുവേശിയുടെ കൈ കൊടുക്കാനോ? അക്കാലം പുറത്തോട്ട് ഇറങ്ങുന്നവരെ, കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് കൊടുത്തേരെ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ തല്ലി താഴെ ഇട്ടിട്ട് കുഞ്ഞിനെ ഞാൻ എടുത്തോളാമെന്ന്. എന്റെ മോനെ അവളുടെ കൈ കൊടുക്കാൻ ഒന്നും വിചാരിക്കണ്ട. ഇന്നലെ വരെ ചേട്ടുവിന്റെ കയ്യില്, ഇന്ന് തങ്കമണിയുടെ കയ്യില്, അത്ര മാത്രം ചിന്തിച്ചാ മതി. അത് വേണോ? അത് വേണം. ഒന്ന് സഹായിക്കൂ സാറേ, ഒരു പ്രസവ കേസും കൊണ്ട് പോകുന്ന വണ്ടിയാ, കേടായിപ്പോയി, ഒന്ന് ആശുപത്രിയിലാക്കിയിട്ടു. ഞങ്ങൾക്ക് അത്യാവശ്യമായി വേറെ സ്ഥലം വരെ പോകാനുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കൈകാണിച്ച് നിർത്ത്. അങ്ങനെ താഴ്ന്നിട്ട് പോകല്ലേ സാറേ? ആരും വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല, നിങ്ങളെ പോലെ വഴിപോക്കര. നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരൊക്കെ? ഇങ്ങോട്ട് വിളിക്കൂ, എന്തത്യാവശ്യമായാലും ആ സ്ത്രീയെ ആശുപത്രിയിലാക്കിട്ട് പോയാ മതി. ദൈവാധീനം മനുഷ്യ പറ്റുള്ള ആരെങ്കിലും ഉണ്ടല്ലോ. ഇങ്ങോട്ട് വായേച്ചി. അല്ല പ്രസന്നേ, ഞാൻ പറയുന്നത് ഒരു നീ ഒന്നും പറയണ്ട. ഈശ്വര,
ഈ വഴിയിൽ ഇങ്ങനെ ഒന്ന് കടന്നുകൊണ്ടല്ലേ സത്യം മനസ്സിലായത്. ഇങ്ങോട്ട് വരീ കൊച്ചിനെ. തന്നെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ലോ കർത്താവേ. ആർക്കാ പറയാന്ത്? എനിക്കാ അതോ മറ്റുള്ളവർക്കോ? ഊന്നാളച്ചൻ തീരുമാനിച്ചാ മതി. ആദ്യം ആ സ്ത്രീ ആശുപത്രിയിൽ എത്തിക്കേ. എനിക്ക് ആശുപത്രിയിലും പോണ്ട, പ്രസവിക്കുകയും വേണ്ട. ഇപ്പൊ രണ്ടിലൊന്നും അറിയണോ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് സത്യം. ഞാൻ എല്ലാം തുറന്നു പറയാം. ആദ്യം നമുക്ക് ആശുപത്രിയിലേക്ക് കക്ഷികളൊക്കെ കസ്റ്റഡിയിൽ എടുത്ത് നിർത്തിയിരിക്കുക.
സത്യം പറയടി, എന്താടി നീ മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം? അയ്യോ, അതിന് രഹസ്യമൊന്നുമില്ല സാറേ. ഞാനേ ഈ മന്ത്രിയുടെ മോടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. ആ മോടെ മോന ഈ ഉണ്ണിക്കുട്ടൻ. എന്നിട്ട് പതിവായിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കാറ്റുവെള്ളം പോവായിരുന്നു പാർക്കില. അവിടെ വെച്ച് എന്നെ കല്യാണം കഴിക്കാവെന്നും പറഞ്ഞു പൊരുത്തം പുറകെ കൂടി സാറേ. പക്ഷെ അവനൊരു കള്ളനായിരുന്നു. അതന്നെ പറഞ്ഞു വരുന്നത്. മുട്ടയം മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവൻ കൊച്ചിനെ എടുത്തോണ്ട് പോയി. അവൻ ആ വഴി കടന്നതാ. കൊച്ചില്ലാതെ ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നേ. അന്ന് നാടുവിട്ടതാ സാറേ. ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ഞാൻ ചീത്തയായി. ഇത്രയും കാലം കുഞ്ഞിനെ തപ്പി നടക്കുകയായിരുന്നു. ഒടുവിൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് എന്റെ ഉണ്ണിക്കുട്ടനെ കിട്ടി സാറേ. ഞാനിവിടെ കൊണ്ട് പ്രസവ വാർഡിനൊട്ടൊന്ന് പോട്ടെ സാറന്മാരെ. നിങ്ങൾ അവിടെ നിന്നാ മതി, അതിന് വേറെ ആളുണ്ട്. ഇവിടെ അകത്തുണ്ടോ? ഒറ്റ എണ്ണത്തിനും വിടരുത്, എല്ലാത്തിനും അകത്താക്കണം. മിണ്ടരുത് സാർ. എനിക്കൊന്ന് പറയാനുണ്ട്. ബോധിപ്പിക്കാം. ഞങ്ങളെല്ലാരും ഈ കേസിൽ നിരപരാധികളാണ്. യഥാർത്ഥ കുറ്റവാളി ഇവിടെ തടവിൽ നിൽക്കുകയും ചെയ്യുന്നു. ആരാത് പിടിക്കവനെ. അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചു തരാം. അനുവാദമുണ്ട്. ഞങ്ങളെയൊക്കെ പിടിച്ച് പോലീസിന്റെ വായിൽ എറിഞ്ഞു കൊടുത്തിട്ട് മൂട്ടി കയറി ഒളിച്ചിരിക്കുന്നു. കഴട്ട് കളവൻ അവമാനിക്കരുത്. അപ്പൊ സ്വന്തം ഭാര്യയ്ക്കും പിള്ളേർക്കും എന്തുവാണോ സംഭവിച്ചിട്ടെന്ന് വിടൂല്ല. ഇതാ ഇതാണ് കക്ഷി. എന്റെ ഫാദർ, സോറി എന്റെ ഫാദറിനില്ല. സാറിന് എന്നെ ഓർമ്മ കാണും. കേശവള്ള പണ്ട് സാറിന്റെ എസ്കോട്ട് കൊണ്ടു വിട്ട് മരിച്ച പ്രശോഭന്റെ അച്ഛൻ. അന്നെന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോ സാറ് പറഞ്ഞു ഒക്കെ വിധിയാണ്, ആരും ആരെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ. അതേ ഇപ്പോഴെനിക്കും പറയാനുള്ളൂ, ആരുടെയും കുറ്റമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ പഴയ കഥ ഓർത്തെങ്കിലും ഞങ്ങളോടൊക്കെ മാപ്പാക്കണം. Ha 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 ha